പിടികിട്ടാത്ത ശാസ്ത്രബോധം അല്ലെങ്കിൽ സമൂഹത്തിന്റെ കഷ്ടപ്പാട് ആദ്യമേ തന്നെ നമുക്ക് ഒരു ചിത്രം ഒന്ന് സൂചിപ്പിക്കാം. കാരണം ഇതെല്ലാവർക്കും പരിചയമുള്ളതാണെന്ന് കരുതുന്നു. ബാഹുബലി എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള, വളരെയധികം സാമ്പത്തികമായും ഒക്കെ വിജയം നേടിയ ഒരു തട്ടുപൊളിക്കൻ കൊമേഴ്സ്യൽ ഹിറ്റിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള സീനാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഒരു പന വളച്ചു പിടിച്ചിട്ട് ഈ പടയാളികളെ അതിനു മുകളിൽ നിരത്തി നിർത്തി പനയെ ഒരു കാറ്റപ്പുൾട്ട് പോലെ ഉപയോഗിച്ച് ഒരു കോട്ടയ്ക്കകത്തേക്ക് കയറുന്ന ഒരു വലിയ സൈനിക തന്ത്രം, നമ്മുടെ നായകന്റെ തന്ത്രമാണ് ഈ സിനിമയുടെ ഈ രംഗത്ത് സൂചിപ്പിക്കും. ഈ സിനിമ ആസ്വദിച്ചവർ പോലും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിലെങ്കിലും, ഈ സീനിനെ ഇപ്പോഴും നമ്മൾ തമാശയായിട്ടാണ് കാണുന്നത്. അതായത് എന്താ, അതായത് അതിൽ ഉദ്ദേശിക്കുന്ന വളരെ വീരോജ്വലമായിട്ടുള്ള ഒരു സീനാണെങ്കിലും മലയാളികളെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകൾ ഇതിനെ ഒരു തമാശയായിട്ടാണ് കാണുന്നത്. നമ്മുടെ ട്രോൾ പേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഐസക് ന്യൂട്ടനെയും ആൽബർട്ട് ഐൻസ്റ്റൈനെയും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഇതിന്റെ മുമ്പിൽ അവരെല്ലാം തോറ്റ് പിന്മാറിയതായിട്ടൊക്കെ ഉള്ള ട്രോളുകൾ പലതവണ സിനിമ ഇറങ്ങിയ സമയത്തും ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലുള്ള മറ്റൊരു കാഴ്ചയാണ് തമിഴ് നടൻ വിശാൽ ഒരു കാറിന്റെ മുകളിലിരുന്ന് പറന്ന് വില്ലന്മാരുടെ ഇടയിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഒരു സീനാണിത്. ഇതെല്ലാം കാണുമ്പോൾ ഇതൊരു ആക്ഷൻ എന്ന രീതിയിലോ ത്രിൽ എന്ന നിലയിലോ ഒക്കെയാണ് ഒരുപക്ഷെ ഇതിന്റെ മേക്കേഴ്സ് ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിലും നമ്മൾ അത് അങ്ങനെ കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇതൊരു തമാശ എന്നതിനപ്പുറത്തേക്ക് കാണാൻ കഴിയാത്ത, നമ്മൾ കത്തിയെന്നോ അല്ലെങ്കിൽ റൊമ്പ ഓവറെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന ഈ സീനുകൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇതിലെ തമാശ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത് വളരെ ഹൈലി എക്സാഗറേറ്റഡാണ്, അല്ലെങ്കിൽ ഇത് അസാധ്യമാണ്, അല്ലെങ്കിൽ പരിഹാസ്യമാണ് എന്ന രീതിയിൽ നമ്മൾ ഇതിനെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന മാനദണ്ഡം. ഒരുപക്ഷെ ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സീനുകൾ ചിത്രീകരിക്കുന്നത് എന്ന് നമുക്ക് പറയുമ്പോഴും, നിങ്ങളൊരു ഫിസിക്സ് പ്രൊഫസർ ഒന്നും അല്ലെങ്കിൽ പോലും ഫിസിക്സിന്റെ തത്വങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇതൊരു തമാശയാണ്, അല്ലെങ്കിൽ ഇതൊരു അസാധ്യമായിട്ടുള്ള, അസ്വാഭാവികമായിട്ടുള്ള, ഇതൊന്നും അല്ലെങ്കിൽ പരിഹാസ്യം തന്നെയായിട്ടുള്ള ഒരു തരം ചിത്രീകരണമാണ് എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യും. ഇത് സത്യത്തിൽ നമ്മൾ ഈ ജഡ്ജ്മെന്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയിലെ കാര്യങ്ങളെ കുറിച്ചിട്ട്, പ്രകൃതിയിലെ നടപ്പ് രീതികൾ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾ, കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്ന പരസ്പര ബന്ധം, ഇതിനെയൊക്കെ പറ്റി നമുക്ക് ചില ധാരണകൾ മനസ്സിലാക്കും. അത് നമ്മുടെ ബോധത്തിന്റെ ഭാഗമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലെ മിക്ക തീരുമാനങ്ങളും എടുക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും കോമൺ സെൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രകൃതിയിലെ നടപ്പ് രീതികളെ കുറിച്ച്, അതായത് എങ്ങനെയാണ് ഈ പ്രകൃതിയിലെ പല പല കാര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അത് ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കുന്നത്, എന്തൊക്കെ രീതിയിലാണ് ചില കാര്യങ്ങൾ എങ്ങനെയാണ് അസാധ്യമാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ ചില വിലയിരുത്തലുകളും. സോ ദാറ്റ് ഈസ് ഹൗ വി ജഡ്ജ് നേച്ചർ. നമുക്ക് പ്രകൃതിയെ കുറിച്ചിട്ടുള്ള ചില ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഈ ജഡ്ജ്മെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം സിനിമാ രംഗങ്ങളെയോ അല്ലെങ്കിൽ വല്ലാതെ എന്താണ് പൊങ്ങച്ചം പറയുന്ന ആളുകളുടെ വീരവാദങ്ങളെ കുറിച്ചോ ഒക്കെ നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് ഇത് കള്ളമാണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ ഇത് തള്ളുന്നതാണ് എന്നൊക്കെയുള്ള ജഡ്ജ്മെന്റിലേക്ക് നമ്മൾ എത്തുന്നത് ആ ഒരു നമ്മുടെ അണ്ടർലൈങ് ഒരു ജഡ്ജ്മെന്റ് അബൌട്ട് നേച്ചർ, സാധ്യമായതിനെ കുറിച്ച് അസാധ്യമായതിനെ കുറിച്ചുള്ള ആ ഒരു ജഡ്ജ്മെന്റിന്റെ പുറത്താണ് നമ്മൾ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ശരിക്കും നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ആ ഒരു ബോധത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷെ ഈ ബോധത്തിന്റെ ഒരു കുഴപ്പം, ഇത് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുഴുവൻ ചിന്താഗതിയുടെയും അല്ലെങ്കിൽ നമ്മളുടെ വിധിയെഴുത്തുകളുടെയും ഓർമ്മയുടെയും ബോധത്തിന്റെയും ഒക്കെ കേന്ദ്രമായിട്ട് നമ്മൾ തലച്ചോറിനെ ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു അവയവം എന്നതിനപ്പുറം ഈ സംഗതി എന്താണ്, അല്ലെങ്കിൽ ഈ ബോധം എന്ന് പറയുന്ന സംഗതി എന്താണ്, അല്ലെങ്കിൽ ഇത് എവിടെയാണ് ഇരിക്കുന്നത്, ഇത് എങ്ങനെയിരിക്കും, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഇപ്പോ കടുവയെ കണ്ടിട്ടില്ലാത്ത ഒരാളെ കടുവയുടെ ചിത്രം കാണിച്ചോ, കടുവയെ തന്നെ നേരിട്ട് ഒരു മറ്റു മൃഗ കാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗശാലയിലോ ഒക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തോ ഇതാണ് കടുവ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് ഈ ബോധം എന്ന് പറയുന്ന സംഗതിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാഞ്ചിബിൾ അല്ല എന്ന് പറയാം. അതിന് നിറമുണ്ടെന്നും അതിനെ വർണ്ണിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത് വേറൊരാളുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പലതരം ബോധങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. നമ്മൾ നർമ്മബോധമെന്നും കലാബോധമെന്നും ഒക്കെ പറയാറുണ്ട്. അതുപോലെ ഒരു ബോധമാണ് ശരിക്കും ശാസ്ത്രബോധം. അത് ശാസ്ത്രത്തിനെ തൊട്ട് മുമ്പേ നമ്മൾ പ്രകൃതിയിലെ ജഡ്ജ്മെന്റുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, പ്രകൃതിയിലെ നടപ്പ് രീതികളെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ കുറിച്ച് സംസാരിച്ചു. അതെല്ലാം നമ്മുടെ ഈ ശാസ്ത്രബോധത്തിന്റെ ഭാഗം തന്നെയാണ്.
അത് നമ്മൾ ശാസ്ത്രം എന്ന വാക്ക് നമ്മൾ മുമ്പോട്ട് പരിചയപ്പെടേണ്ടതുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ബോധം എന്ന് പറയുന്ന സംഗതിയുടെ ഒരു കുഴപ്പമാണ് നമ്മൾ ആദ്യമേ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ബോധം നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. അത് നിങ്ങൾക്ക് വേറൊരാൾ പകർന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. ഈ ബോധം നമുക്ക് സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ അറിവിൽ നിന്നൊക്കെയാണ് ഉണ്ട്. അതിപ്പോൾ ഡേറ്റ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ അവസാനം ബിസിനസ്സിൽ എത്തിച്ചേരുന്ന ഒരു പിരമിഡിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അതുപോലെ ഈ ബോധം എന്ന് പറയുന്ന സംഗതി നമ്മൾ സ്വാംശീകരിക്കുന്ന അറിവുകളുടെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രം നമ്മുടെ ചിന്തയുടെ ഭാഗമാകുന്നത്. ഇപ്പോഴത്തെ ഒരു മോഡേണിന്റെ IT യുഗത്തിലെ കുറച്ചുകൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ഒക്കെ പലതരത്തിലുള്ള ഫയലുകൾ സേവ് ചെയ്യാറുണ്ട്. നമ്മൾ ഇമേജസ് ഈ JPEG, PNG എന്നൊക്കെ പറയുന്ന പല ഫോർമാറ്റുകളിൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ സേവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് സേവ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ നമ്മുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഇത്തരം ഡിവൈസുകൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന സംഗതികളാണ് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസോ ഒക്കെ നമ്മൾ വിളിക്കും. ഒരു ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറോ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറോ ഒക്കെ നമ്മളൊരു കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശരിക്കും ആ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്കാണ് ആ സാധനം പോകുന്നതെങ്കിലും, നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞ മൾട്ടിമീഡിയ ഫയലുകളും ഇപ്പോൾ ഇമേജസോ വീഡിയോസോ ഒക്കെ പോലുള്ള മൾട്ടിമീഡിയ ഫയലുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫയലുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ മൾട്ടിമീഡിയ ഫയലുകൾ അവിടെ ഇരിക്കും എന്നുള്ളതല്ലാതെ അത് സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവയെ റിട്രീവ് ചെയ്യും. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പിന്നീട് റിക്കളക്ട് ചെയ്യാം, അത് പിന്നെ മറ്റാവശ്യം ഉപയോഗിക്കാം, വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഈ സോഫ്റ്റ്വെയറുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിന്റെ പ്രത്യേകത അവ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് അതിന്റെ ആ യന്ത്രത്തിന്റെ ഉപകരണത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാകുകയാണ് ചെയ്യും. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമേജ് മാനിപ്പുലേഷൻസ് ഒക്കെ സാധ്യമാണ്. നിങ്ങൾക്ക് ഒരു വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂവീസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഓഫീസ് ആപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യാനും അതിൽ തന്നെ ലേഔട്ട് ചെയ്യാനും ഒക്കെ സാധിച്ചേക്കും. അതല്ല ശരിക്കും ആ ഉപകരണത്തിന്റെ അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യും. അപ്പൊ ശരിക്കും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഈ മൾട്ടിമീഡിയ ഫയലൊക്കെ സേവ് ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മൾ ഓർമ്മയിലേക്ക് വസ്തുതകൾ എടുക്കുന്നത് പോലെയാണ്. ഇപ്പൊ ഏത് വർഷം ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇന്ന വർഷം ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ട്. പക്ഷെ ആ ഫാക്ട് നിങ്ങളുടെ മെമ്മറിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഒരു ഫയൽ സേവ് ചെയ്യുന്ന പോലെയുണ്ട്. മൾട്ടിമീഡിയ ഫയൽ സേവ് ചെയ്യുന്നതിലാണ് അത് പുറത്തേക്ക് എടുക്കുന്നത്. എന്നാൽ നേരെ കുറിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ ബോധത്തിന്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ച് മറ്റു കാര്യങ്ങളിൽ നിങ്ങൾക്ക് അത് ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇറ്റ് ഈസ് ആക്ച്വലി ബീങ് എ പാർട്ട് ഓഫ് യുവർ തോട്ട്, നിങ്ങളുടെ ചിന്തയുടെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്. അതായത് അത് മറ്റൊരു കാര്യത്തെ പ്രോസസ് ചെയ്യുമ്പോൾ ഈ കാര്യം നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ കഴിയും. അപ്പോൾ ഉദാഹരണത്തിന് 1977 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചത് ഉത്തരം അറിയാവുന്ന ഒരാൾ അടിയന്തരാവസ്ഥയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ന ആളായിരുന്നു, ആൾ ഇന്ന ടൈപ്പുള്ള ഒരാളായിരുന്നു എന്നൊക്കെയുള്ള ഫാക്ട് കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്തി അതേക്കുറിച്ചിട്ടൊരു അസസ്മെന്റിന് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ബോധത്തിന്റെ ഭാഗമാണെന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിക്കും ബോധമായിട്ടില്ല. നമ്മൾ മൾട്ടിമീഡിയ ഫയൽ സേവ് ചെയ്യുന്നത് പോലെ ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് യുവർ മെമ്മറി, നോട്ട് പാർട്ട് ഓഫ് യുവർ തിങ്കിങ് പ്രോസസ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ചരിത്രത്തിലെ എല്ലാ വസ്തുക്കളും കാണാൻ വിളിച്ച് PSC പരീക്ഷയൊക്കെ പാസ്സായാലും ചരിത്രത്തെ കുറിച്ചിട്ടുള്ള അതിഗഹനമായ ഗൗരവകരമായ അജ്ഞത നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആൾക്കാർ കൊണ്ടു നടക്കുന്നതിന് കാരണം ഇതാണ്, ഇറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദിയർ തിങ്കിങ് പ്രോസസ്, ഇറ്റ് ഇസ് ജസ്റ്റ് പാർട്ട് ഓഫ് ദിയർ മെമ്മറി. അപ്പോൾ അതേപോലെ ഒരു മെമ്മറി, അത് ചരിത്ര ബോധം എന്ന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതുപോലൊരു ബോധത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ശാസ്ത്രബോധം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശാസ്ത്രം എന്ന് പറയുന്ന വാക്ക് പരിചയപ്പെടണം. ശാസ്ത്രം എന്ന വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ സയൻസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു പറയുന്ന വാക്കിന്റെ തർജ്ജമയായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ആദ്യമേ മനസ്സിലാക്കേണ്ട വ്യത്യാസം, മലയാളത്തിലെ ശാസ്ത്രം എന്ന വാക്കും ഇംഗ്ലീഷിലെ സയൻസ് എന്ന വാക്കും രണ്ടും റൂട്ട്സിൽ നിന്ന് വരുന്നതാണ്. ശാസ്ത്രം എന്ന വാക്കിന് ശരിക്കും നമ്മുടെ ഉത്ഭവം സംസ്കൃതത്തിലെ ശാസ്ത്രീയത്തിലുള്ള വാക്കാണ്. അത് ഉദാഹരണത്തിന് നാട്യശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി സയൻസ് ഓഫ് ഡാൻസിങ്. നാട്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ നടനത്തിൽ ആധികാരികത കൽപ്പിക്കപ്പെട്ടിരുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഒക്കെ ആ നാട്യത്തെ സംബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള ശാസനകൾ, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ പാടില്ല, ഇത്തരം ശാസനകളെയാണ് നമ്മൾ ശാസ്ത്രം എന്ന വാക്കോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നാട്യശാസ്ത്രമെന്നോ ഗൗരീശാസ്ത്രമെന്നോ പക്ഷിശാസ്ത്രമെന്നോ ഒക്കെ പറയുന്നത്. പക്ഷെ നമ്മളിന്നും സയൻസ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്രസന്റേഷനിലുടനീളം നമ്മൾ സയൻസിലെ ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മോഡേൺ സയൻസ് എന്ന അർത്ഥത്തിലാണ്. അപ്പോഴും നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രശ്നങ്ങൾ, നമ്മൾ സ്കൂളിൽ പലതരം സയൻസസ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജിയും അങ്ങനെയുള്ള ഒരുപാട് സയൻസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ബയോകെമിസ്ട്രി, ആസ്ട്രോബയോളജി, ഓട്ടോറൈനോ ലാരിംഗോളജി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും സയൻസസിനെ കുറിച്ച് പറയാൻ പറ്റും. എല്ലാവരും ഹൈസ്കൂൾ ലെവൽ വരെയെങ്കിലും സയൻസ് പഠിച്ചിട്ടുണ്ടാകുന്നുള്ളതുകൊണ്ട് ഈ ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജി എല്ലാവർക്കും പരിചയമുള്ള വാക്കുകൾ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാക്കുകളെല്ലാം സയൻസാണ് അല്ലെങ്കിൽ
ഫിസിക്സും സയൻസ് ആണ്, ബോട്ടണിയും സയൻസ് ആണ്, സുവോളജിയും സയൻസ് ആണ് എന്ന് നമ്മൾ പറയുന്നെങ്കിൽ ആക്ച്വലി ഇതിൽ സയൻസ് എന്ന് പറയുന്ന സംഗതി എന്താണ് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കും. അപ്പൊ ഫിസിക്സും ബോട്ടണിയും സുവോളജിയും സയൻസ് ആണെങ്കിൽ സയൻസ് ഷുഡ് ബി സംതിങ് ദാറ്റ് ഇസ് കോമൺ ടു ബോത്ത് ഓൾ ദീസ് തിങ്സ്. ഫിസിക്സിനും കെമിസ്ട്രിക്കും സുവോളജിക്കും ഒക്കെ കോമൺ ആയിട്ടുള്ള സംഗതി ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയോട് ചോദിക്കാം, നമുക്ക് ഫിസിക്സ് ക്ലാസ്സിലും ബോട്ടണി ക്ലാസ്സിലും സുവോളജി ക്ലാസ്സിലും കോമൺ ആയിട്ട് നമ്മൾ എന്താണ് പഠിക്കും? ആ ചോദ്യത്തിന് ഉത്തരം എത്ര പേർക്കുണ്ട് നമ്മൾ സ്വയം ആലോചിക്കണം. ഇഫ് സയൻസ് ഇഫ് ഫിസിക്സ് zoology, botany and chemistry are sciences, science should be something that is common to all these things, then what is it that you actually learned in common during all these class hours? Botany and zoology okka classil common aayittu physics classil zoology classil common aayittu endu padichu ennu choichu kaniyal angane oru kaaranam kandathu buddhimuttana avade aanu science na vaakine sethikku parichayapettanda oru pradhaanyam ullathu. Appo endana science? Adana facts versus science endra vyathyasam nammal munpu parnathaanu. സയൻസിന്റെ പൊതുവെ ഒരു ബോഡി ഓഫ് നോളജ് ആയിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. അതായത് ഫിസിക്സ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി എല്ലാം ബോഡി ഓഫ് നോളജ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സയൻസസ് ആണെന്ന് പറയും. പക്ഷേ സയൻസ് എന്ന് പറയുന്ന വാക്കിന്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു ഡെഫിനിഷൻ ആകുന്നില്ല. സയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ അറിവുകൾ നമ്മൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം അല്ലെങ്കിൽ ഒരു ജ്ഞാന സമ്പാദന രീതിയാണ് സയൻസ് എന്ന് നമുക്ക് പറയാം. ഇപ്പോ നമ്മുടെ സ്കൂൾ കുട്ടികളുടെയൊക്കെ ബാഗ് നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ നിലവിൽ സാഹചര്യത്തിൽ കുട്ടികൾ ബാഗ് തൂക്കി സ്കൂളിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മൾ ഒരു നോർമൽ സാഹചര്യം നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അവരെക്കാൾ ഭാരമുള്ള ബാഗ് തൂക്കി സ്കൂളിലേക്ക് പോകുന്നതൊക്കെ ഒരു കോമൺ കാഴ്ചയാണ്. അപ്പൊ ഈ കാഴ്ചയിൽ ഇവരുടെ ബാഗിൽ ഈ എടുത്താൽ തോന്നാത്ത ഈ കനത്തിന്റെ രൂപത്തിൽ ഒരു കൊണ്ടു നടക്കുന്ന സംഗതി എന്താണ്? അത് ശരിക്കും അതിന്റെ സൊല്യൂഷൻ ഫിസിക്സ് നോട്ട്ബുക്ക് ഉണ്ടാകാം, കെമിസ്ട്രി നോട്ട്ബുക്ക് ഉണ്ടാകാം, പക്ഷെ അതിനകത്ത് സയൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെ ഉള്ളത് ശരിക്കും ഫാക്ട്സ് മാത്രം. ഫിസിക്സിലും കെമിസ്ട്രിയിലും സുവോളജിയിലും ഒക്കെ വേർതിരിച്ച് നിർത്താവുന്ന പലതരത്തിലുള്ള അറിവുകളുടെ അല്ലെങ്കിൽ ഫാക്ട്സ് വസ്തുതകളുടെ ഒരു ശേഖരമാണ് സ്കൂൾ പുസ്തകത്തിന്റെ രൂപത്തിലും നോട്ട്ബുക്കിന്റെ രൂപത്തിലും ഒക്കെ ഈ കുട്ടി ചൂണ്ടുകൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ സമൂഹം കുട്ടികൾക്ക് വിദ്യാഭ്യാസ രൂപത്തിൽ പകർന്നു നൽകുന്നത് സത്യത്തിൽ ശാസ്ത്രമല്ല, മറിച്ച് ശാസ്ത്രീയമായി കണ്ടെത്തപ്പെട്ട കുറെ വിവരങ്ങളാണ്, വസ്തുതകളാണ്. കുട്ടികളെ നമ്മൾ ഇതിനകം കണ്ടെത്തപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒരു പുതിയ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവകരമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ കുട്ടി ടീച്ചർ നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തൊരു ചോദ്യത്തിന് മുമ്പിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥ. നമ്മൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഒരു കാലത്ത് ഈ കുട്ടി ആയിരുന്ന ആളുകളാണ്. അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതൊരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വസ്തുതകൾ കാണാതെ പഠിച്ച് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ സ്കൂളിലോ കോളേജുകളിലോ ഒക്കെ പഠിച്ച് മറന്നു പോയ ഈ വസ്തുതകൾ അല്ലെങ്കിൽ ആ വസ്തുതകളിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ചിന്താഗതിയുടെ ഭാഗമാകുന്നുണ്ടോ? നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന പുതിയൊരു പ്രശ്നത്തിന് പരിഹാരം സ്വയം കണ്ടെത്താൻ ഇത്തരം മുൻ അറിവുകൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ അറിവുകളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് കഴിയുന്നില്ല എന്നാണ് അതിന്റെ ഉത്തരം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ശാസ്ത്രബോധം ശാസ്ത്ര അറിവിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നുവെന്നും ശാസ്ത്രത്തിൽ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചത് കൊണ്ട് അത് നമ്മുടെ ബോധത്തിന്റെ ഭാഗമായിട്ടില്ല എന്നാണ്. നമ്മൾ തൊട്ട് ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ നമുക്ക് ചില ബോധ്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ സിനിമാ രംഗങ്ങളിലൊക്കെ അസാധ്യമായതോ പരിഹാസ്യമായതോ ഒന്നുകിൽ വിലയിരുത്തലുകൾ നടത്താൻ നമുക്ക് സാധിക്കുന്നത്. പക്ഷേ അത് വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. നമ്മുടെ ചുറ്റുപാടും വരുന്ന നമ്മുടെ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പിന്തുടരുന്ന ആശയങ്ങളുടെ നമ്മൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളുടെ ഒക്കെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന ശാസ്ത്ര അറിവുകളൊന്നും തന്നെ നമ്മുടെ ബോധത്തിന്റെ ഭാഗമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രബോധം നമുക്കിപ്പോഴും വളരെ കമ്മിയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അപ്പൊ എങ്ങനെയാണ് ഇതിന് ശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ശാസ്ത്രമാക്കുന്നത് അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയൊക്കെ ശാസ്ത്രമാണെങ്കിൽ ശാസ്ത്രം എന്നത് അതിലെ അറിവുകൾ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിച്ച മാർഗമാണ് അല്ലെങ്കിൽ മെത്തേഡാണ് നമ്മൾ പറഞ്ഞു. ആ മെത്തേഡ് എന്താണ് എന്ന് നമ്മളൊന്ന് സൂചിപ്പിച്ചു പോകേണ്ടതുണ്ട്. അതൊരു ഒരാൾ ഒരു ദിവസം കണ്ടെത്തിയ ഒരു മാർഗമൊന്നും അല്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് നമ്മളൊരു ഉപകരണം കണ്ടെത്തിയതൊന്നുമല്ല. അത് നൂറ്റാണ്ടുകളുടെ ചരിത്രം അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ പതിയെ ഓരോ ആളുകളും തലമുറയും മുൻതലമുറകൾ ചെയ്ത കാര്യങ്ങളില് നല്ലതും ചീത്തയും അല്ലെങ്കിൽ നമ്മൾ വിശ്വാസയോഗ്യമായ അറിവിലേക്ക് എങ്ങനെ എത്തി എന്ന അന്വേഷണത്തിലൂടെ പതിയെ പതിയെ നമ്മൾ ഉരുക്കരിച്ചെടുത്ത ഒരു മാർഗമാണ് സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ രീതി എന്ന് പറയുന്നത്. അത് തുടങ്ങുന്നത് നിരീക്ഷണത്തിൽ നിന്നാണ്. ഒബ്സർവേഷൻ, ഓരോ നിരീക്ഷണവും നമ്മളൊരു പുതിയ ചോദ്യത്തിന് രൂപം കൊടുക്കുന്നു.
ആ ചോദ്യത്തിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത് ഹൈപ്പോത്തസിസുകളാണ്, അല്ലെങ്കിൽ ഉത്തരങ്ങൾ നേരിട്ടുണ്ടാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഉത്തരമാകാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ് ആൻസേഴ്സ് എന്ന് വിളിക്കാവുന്ന ആശയങ്ങളാണ്. അവയെ നമ്മൾ പിന്നെ എക്സ്പെരിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഓരോ പരി നമ്മുടെ മുമ്പിലുള്ള ഓരോ ഹൈപ്പോത്തസിസിനെയും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു വിശകലനം നടത്തി, ഒരു അനാലിസിസ് നടത്തി നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചത്. നമ്മൾ ശാസ്ത്രബോധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിലും അഭിപ്രായം പറയുമ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മൾ നിരീക്ഷണത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ചോദ്യങ്ങളോട് ഹൈപ്പോത്തസിസുകളിലൂടെ ആദ്യം പ്രതികരിക്കുകയും ഹൈപ്പോത്തസിസുകൾ ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഉത്തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ആ ചോദ്യം അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ശാസ്ത്രബോധമാണ് എന്ന് പറയാം. മേക്കിംഗ് ഒബ്സർവേഷൻ, തിങ്ക് ഓഫ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, യു ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ്, ആ ഹൈപ്പോത്തസിൽ നിന്നും ടെസ്റ്റബിൾ പ്രഡിക്ഷൻസ് ഉണ്ടാക്കുന്നു. അതായത് ഇത് നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഫോർമലായിട്ട് വളരെ നീണ്ട ഒരു പ്രോസസ് ആണ് തോന്നുന്നത്, നമ്മൾ പല രീതിയിലും ജീവിതത്തിൽ പലയിടങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കുമ്പോൾ അത് കേടാകുന്നതായിട്ട് നമുക്ക് സംശയം തോന്നും. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ഒരു ടോസ്റ്റർ എന്നത്, ഈ ടോസ്റ്റർ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ബ്രെഡിന്റെ സ്ലൈസ് അതിനകത്തേക്ക് ഇടുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു, പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അത് നിങ്ങളുടെ ഒരു ഒബ്സർവേഷനാണ്, എന്തുകൊണ്ടാണ് ഈ ടോസ്റ്റർ വർക്ക് ചെയ്യാത്തത് എന്ന ചോദ്യത്തിലേക്കാണ് നിങ്ങളെ അത് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ആ ചോദ്യത്തിന് നിങ്ങൾ തൊട്ടും ഉടനെ ഒരു അടുത്ത ഘട്ടം ഉടനെ ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളതല്ല, മറിച്ച് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പിലേക്ക് ഹൈപ്പോത്തസിസ് കൊണ്ടുവരിക. ഇപ്പോൾ ഒരു പക്ഷേ ഇലക്ട്രിസിറ്റി ഇല്ലാത്തതാകാമോ കാരണം, അതൊരു ഹൈപ്പോത്തസിസ് ആണ്. പിന്നെ പ്ലഗിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ ടോസ്റ്റർ കുത്തിയിരിക്കുന്ന പ്ലഗിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മറ്റൊരു ഹൈപ്പോത്തസിസ് ആണ്. ആ പ്ലഗിന് പ്രശ്നമുള്ളതാണെന്നുള്ള ഹൈപ്പോത്തസിസ് ആണ്. അങ്ങനെ പലതരം ഹൈപ്പോത്തസിസുണ്ട് ഉണ്ടാകാം. അപ്പൊ അതിലൊരു ഹൈപ്പോത്തസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഫാനിന്റെ സ്വിച്ച് ഇട്ട് നോക്കി, ഫാൻ കറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് ഇല്ല എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു, നമ്മൾ ആ ഹൈപ്പോത്തസിസ് ഉപേക്ഷിക്കുന്നു. മറിച്ച് ഈ പ്ലഗിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലഗിൽ നിന്നും അതിന്റെ ആ സോക്കറ്റിൽ നിന്ന് ഈ പ്ലഗ് പിന്നെ ഊരിയിട്ട് മറ്റൊരു പവർ സോക്കറ്റിലേക്ക് കുത്തി നോക്കുന്നു. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലഗ് പോയിന്റിന് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും നമ്മൾ ഈ ഹൈപ്പോത്തസിസ് സോൾവ് ചെയ്യുകയും അതിനെ നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുകയും അങ്ങനെ മാത്രം നമ്മൾ ഉത്തരത്തിൽ എത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് തൊട്ട് മുമ്പേ അത്തരം മെത്തേഡുകൾ നമ്മുടെ ബോധത്തിന്റെ ഭാഗമായിട്ട് ചിലയിടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഈ മെത്തേഡുകളിലൂടെ നമ്മൾ കണ്ടെത്തുന്ന പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങളിലൊക്കെ ഒരു സിദ്ധാന്തത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ അതിന്റെ സ്റ്റേറ്റ്മെന്റുകളുടെ രൂപത്തിലും അതിന്റെ ഗണിത രൂപത്തിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ രൂപത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ പൊതുവിൽ അത്തരം പ്രിൻസിപ്പിൾസ് ഒക്കെ പുസ്തകത്തിൽ മാത്രം പഠിക്കാനുള്ളതാണ് എന്നൊരു ധാരണയിലാണ് നമ്മൾ പഠിച്ചു മറക്കുന്നത്. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും ഇത്തരം സിദ്ധാന്തങ്ങളാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാം. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഒരു അസുഖത്തിന് ചികിത്സ തേടുകയാണ്. ഇപ്പൊ ഡോക്ടർ നമ്മുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൾസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഡോക്ടർ ഒരു ഡയഗ്നോസിസ് നടത്തും. അതായത് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ ഇതാണ് അസുഖം, അല്ലെങ്കിൽ ആ ശരീരത്തിൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത് എന്ന് ആ ഡോക്ടർ തിരിച്ചറിയുന്നതിന് ഡോക്ടർ സഹായിക്കുന്നത് ഇതേ മെത്തേഡിലൂടെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷൻ, ക്വസ്റ്റ്യൻസ്, ഹൈപ്പോത്തസിസ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, കൺക്ലൂഷൻ എന്ന മെത്തേഡിലൂടെ ആ ഡോക്ടർക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളോ അല്ലെങ്കിൽ കോണ്ടംപററി ആയിട്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഡോക്ടർ അല്ലാത്ത ആളുകളോ ഒക്കെ മുൻപ് നടത്തിയിട്ടുള്ള കുറേയേറെ കണ്ടെത്തലുകൾ, കുറേയേറെ പ്രിൻസിപ്പിൾസ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, ഇതെല്ലാമാണ് ഡോക്ടർ നിങ്ങളുടെ രോഗത്തിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ആ ഡയഗ്നോസിസിനപ്പുറം എന്ത് മരുന്ന് അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന ഡിസിഷൻ ആ ഡോക്ടർ എടുക്കുന്നതിന് പിന്നിൽ ആ മരുന്ന് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ബയോ കെമിസ്ട്രി, ആ മരുന്നിന്റെ മറ്റു ഭാഗങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഫിസിയോളജി, നമ്മുടെ ശരീരത്തിന്റെ അനാറ്റമിക്കലായിട്ടുള്ള ഘടകങ്ങൾ, ഇതുപോലുള്ള കെമിക്കലായി, പിന്നെ ഒരുപക്ഷെ ഏതെങ്കിലും സ്കാനിങ് പോലുള്ള ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫിസിക്സ്, ഫിസിക്സ് മാത്രം പോലെ അവിടെ അത് ഇലക്ട്രോണിക്സ് ആവശ്യമാണ്. അതിന്റെ ഇമേജ് നമുക്ക് ഡോക്ടർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇമേജ് പ്രോസസ്സ് ചെയ്യുന്നതിന് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആവശ്യമായിട്ട് വന്നേക്കാം. അങ്ങനെ ഹൈലി മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഈ പലതരം ശാസ്ത്രശാഖകൾ, ഈ ശാസ്ത്രശാഖകൾ എന്തുകൊണ്ടാണ് വേറെ വേറെ ആയി മാറി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ അടിസ്ഥാനപരമായി സയൻസസ് ആണ്. നമ്മൾ സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രകൃതിയെ അറിയുന്നതിന്, പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്ന കാര്യമാണ്, നമ്മളെയും നമ്മളെ തന്നെയും നമുക്ക് ചുറ്റുമുള്ളതിനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് നോയിങ് ആണ്, അറിവ് കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗമാണ് സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്.
ആ ഒരു മാർഗം ഉപയോഗിച്ച് നമ്മൾ ഈ കണ്ട കാലം മനുഷ്യരാശിയുടെ ചരിത്രം ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ഒരുപാട് അതല്ലെങ്കിൽ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും വലിയ അളവിലുള്ള അറിവുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരാളിന് മാത്രമായിട്ട് ഈ എല്ലാ അറിവും സ്വായത്തമാക്കാൻ എന്ന് പറയുന്നത് അസാധ്യമായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അവർ കൂടുതൽ താല്പര്യമുള്ള മേഖലയിലേക്ക് കൂടുതൽ ആഴത്തിലുള്ള അറിവ് സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ പൊതുവെ വിദ്യാഭ്യാസം എന്നുകൊണ്ട് പല ലോകത്തെല്ലായിടത്തും നടപ്പാക്കുന്നത്. നമ്മൾ 10-ാം ക്ലാസ് വരെയുള്ള സമയത്ത് നമ്മൾ ജനറൽ എഡ്യൂക്കേഷനാണ് പിൻപറ്റുന്നത്. അവിടെ നമ്മൾ ചരിത്രവും സാമ്പത്തിക ശാസ്ത്രവും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കും. നമ്മൾ പക്ഷേ അടുത്ത തലത്തിൽ ഹയർ സെക്കൻഡറി തലത്തിലേക്ക് പോകുമ്പോൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിൽ ചില ഇപ്പോൾ ഹിസ്റ്ററിയോ ഫിസിക്സും എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സയൻസ് എടുക്കുന്നവരും ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന മേഖലയിലോട്ട് പോകുന്നവരൊക്കെ ആയിട്ട് നമ്മൾ വേറെ വരും. അപ്പോഴെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരു മേഖലയിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പ്രയോഗത്തിൽ നമ്മൾ 10-ാം ക്ലാസ് വരെ പഠിച്ച മുഴുവൻ മറന്നിട്ടാണ് പ്ലസ് ടു തലത്തിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിലും സൈദ്ധാന്തികമായി നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് 10-ാം ക്ലാസ് വരെ പഠിച്ച എല്ലാ കാര്യങ്ങളിലും നമുക്ക് ധാരണ അടിസ്ഥാനപരമായ ധാരണയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചോയ്സ് ഉള്ള നമുക്ക് ഐച്ഛികമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കൂടുതൽ അറിവ് സമ്പാദിക്കാം എന്ന രീതിയിലാണ് നമ്മൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ അറിവിന്റെ പരപ്പ് കുറച്ചുകൊണ്ടുവരികയും അതിന്റെ ആഴം കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്ന രീതി ലോകത്തെമ്പാടത്തും ഒരുപോലെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ അതാണ് ശരിക്കും ഫിസിക്സിനെയും കെമിസ്ട്രിയെയും വേറെ വേറെ വിഷയങ്ങളാക്കുന്നത്. അവ ഒരേ സയൻസ് തന്നെയാണ്, പക്ഷെ ഒരു പ്രത്യേക മേഖലയിലുള്ള ഫിസിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കെമിക്കൽ അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണെന്ന് പറയാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോൾ പോയാൽ മറ്റൊരു ലെക്ചറിന് വേണ്ടി വരും, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ശരിക്കും ഓരോന്നും ഡീൽ ചെയ്യുന്ന ആസ്പെക്ട് മാറുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ആ പ്രത്യേക ആസ്പെക്ടിലുള്ള കൂടുതൽ ആഴത്തിലുള്ള പഠനം എന്ന രീതിയിലാണ് നമ്മൾ ഈ സയൻസസിനെ തന്നെ അതിരി കെട്ടി ഫിസിക്സ് എന്ന കെമിസ്ട്രി എന്നൊക്കെ വേർതിരിക്കുന്നത്. പക്ഷെ ഫിസിക്സിലെ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുന്ന ഒന്നും തന്നെ കെമിസ്ട്രിയിൽ നിന്ന് കാണാൻ സാധിക്കില്ല. അതുപോലെ കെമിസ്ട്രിയിലെ എന്തെങ്കിലും ഒരു തത്വത്തെ വയലേറ്റ് ചെയ്യുന്ന ഒന്നും ബയോളജിയിൽ നിന്ന് കാണാൻ സാധിക്കില്ല. ഇവയെല്ലാം അൾട്ടിമേറ്റ്ലി ഒരേ സംഗതിയുടെ പല പല ആസ്പെക്ടുകൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതേണ്ടത്. പറഞ്ഞു വന്നത് ഈ തത്വങ്ങളെല്ലാം തന്നെ പ്രയോഗത്തിൽ നമ്മൾ പലയിടങ്ങളിലും പല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യത്തിലായാലും സാധനം വാങ്ങുന്ന കാര്യത്തിലായാലും വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണം പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലായാലും അതിന്റെയൊക്കെ പിന്നിൽ അടിസ്ഥാനപരമായി ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന വെട്ടുകെട്ടിയിൽ പോലും നമുക്ക് ചില സിദ്ധാന്തങ്ങൾ പ്രവർത്തിക്കണം. ഒരുപക്ഷെ നമുക്ക് ആ സിദ്ധാന്തങ്ങളുടെ പേരറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ആ സിദ്ധാന്തങ്ങൾ ആരുടെ പേര്, ന്യൂട്ടൺസ് ലോ എന്ന് പറഞ്ഞ സംഗതി നമുക്ക് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ആൾ ജീവിച്ചിരുന്ന കുറിച്ചെന്ന് നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷെ ന്യൂട്ടൺസ് ലോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലയിടങ്ങളിലും നമ്മൾ സ്വയം അറിയാതെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ബോധത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അതെല്ലാം കൊണ്ടു നടക്കുന്നു. അപ്പോ അതാണ് ഈ സിദ്ധാന്തങ്ങളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. നമ്മൾ സിദ്ധാന്തങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ സിദ്ധാന്തങ്ങൾ ലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസയോഗ്യമായ യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാനും ടെസ്റ്റ് ചെയ്ത് ബോധ്യപ്പെടാനും സാധിക്കുന്ന അറിവുകൾ ജനറേറ്റ് ചെയ്യാനുള്ള മാർഗം എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് സയൻസിനെ അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സയൻസിലെ അറിവിൽ വ്യക്തിയില്ല. അവിടെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള അറിവുകളല്ല, വസ്തുനിഷ്ഠമായ അറിവുകളെയാണ് നമ്മൾ സയൻസിന്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഫാക്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പീനിയൻസിന്റെ പ്രത്യേകത അഭിപ്രായങ്ങളാണ്. അഭിപ്രായങ്ങളിൽ വ്യക്തിയുണ്ട്. മഹാത്മാഗാന്ധിയുടെ അഭിപ്രായം എന്ന രീതിയിലോ, ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായം എന്ന രീതിയിലോ, നരേന്ദ്രമോദിയുടെ അഭിപ്രായം എന്ന രീതിയിലോ നമുക്ക് പല കാര്യങ്ങളും പറയാം. പക്ഷെ പറയുന്നത് ആര് തന്നെ ആയാലും അതിലെല്ലാവർക്കും ഒരുപോലെ യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവയാണ് നമുക്ക് ഫാക്ട്സ് എന്ന് പറയുന്നത്. വസ്തുതകൾ എന്ന് പറയുന്നത് ആളുകൾക്ക് അനുസരിച്ച് മാറുന്നതല്ല. ഇപ്പോ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഒരു മഹാനായ രാഷ്ട്രീയ പ്രവർത്തനം, ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്ന അഭിപ്രായം വസ്തുനിഷ്ഠമാകണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് പറയുന്നത് ആള് ആരാണ് എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് ആ പറയുന്ന കാര്യത്തിന് അതിൻ്റെതായ തെളിവുകൾ ഉണ്ടോ എന്നുള്ളത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പ്രത്യേക സാധനം മരുന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രോഗത്തിന് ചികിത്സയായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നത് ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള പ്രഗത്ഭനായ ഒരു ഡോക്ടറാണെങ്കിലും വളരെ പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഈ പറയുന്ന കാര്യത്തിന് വസ്തുതാപരമായിട്ടുള്ള തെളിവുണ്ടോ എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ടി വരിക. അങ്ങനെയുള്ള തെളിവുകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അവയെ അത്തരം ബോധത്തെയാണ് നമ്മൾ ശാസ്ത്രബോധം എന്നോട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇത്തരം തെളിവുകൾ നമുക്ക് പ്രധാനമല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബോധത്തിന്റെ ഭാഗമായിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പൊ അവിടെ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരണം. നമ്മൾ ശാസ്ത്രബോധം എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത് പിടികിട്ടാത്തതാകുന്നത്, എന്തുകൊണ്ടാണ് ഇതിന്റെ പേരിൽ സമൂഹത്തിന് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ ശാസ്ത്ര ബോധം എന്ന് പറയുന്ന ഒരു സംഗതി മനുഷ്യന്റെ ചിന്താഗതിയുടെ ഭാഗം ആയിട്ട് ഉണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരുപാട് അക്കാഡമിക് ആയിട്ടുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ട് തരത്തിലുള്ള തിങ്കിങ് പ്രോസസ്സുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഹ്യൂറിസ്റ്റിക് തിങ്കിങ് എന്ന് പറയും, മറ്റൊന്ന് അനലിറ്റിക് തിങ്കിങ് ആണ്. അനലിറ്റിക് തിങ്കിങ്ങും ഹ്യൂറിസ്റ്റിക് തിങ്കിങ്ങും ഉള്ള വ്യത്യാസം, ഹ്യൂറിസ്റ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വരുന്നത് നിങ്ങൾ ഉടനെ തന്നെ അതിന് ഉത്തരം കണ്ടെത്തുകയാണ്. അപ്പോ അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മുന്നറിവുകളും അപ്പൊ അതിന് നമ്മൾ നമ്മുടെ മുന്നറിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, നമ്മളുടെ കോമൺ സെൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഒരു ഹ്യൂറിസ്റ്റിക് തിങ്കിങ് ആണെന്ന് പറയും. നേരെ മറിച്ച് അനലിറ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞാൽ വളരെ പതിയെ മാത്രം ഒരു ചോദ്യത്തിന് മുമ്പിൽ ആ ചോദ്യത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠന വിധേയമാക്കാൻ സാധിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ പല ആ പ്രോബ്ലത്തിന്റെ മറ്റ് വശങ്ങൾ, പലതരം വശങ്ങൾ എന്തൊക്കെയാണ്, പല ആസ്പെക്ടുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പഠിച്ച ശേഷം വളരെ പതിയെ വളരെ ഡീപ്പായിട്ടുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് അനലിറ്റിക് തിങ്കിങ് എന്നാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് ഹ്യൂറിസ്റ്റിക് തിങ്കിങ് ആണ്. വളരെ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളൊരു വണ്ടി വരാൻ വന്ന് ഓടുന്ന റോഡിന് കുറുകെ ചാടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് റോഡിന് അപ്പുറത്തേക്ക് പോകാനുള്ള സമയമുണ്ടോ, വണ്ടി വളരെ വേഗത്തിൽ നീങ്ങി വരികയാണ്, നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാനുള്ള സമയമുണ്ടോ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തുന്നത് ഒരു ഹ്യൂറിസ്റ്റിക് തിങ്കിങ് ആയിരിക്കും. ഒരു എസ്റ്റിമേറ്റ് ആണ്, അവിടെ നിന്ന് നമ്മൾ നടത്തുന്ന എസ്റ്റിമേറ്റിന്റെ പുറത്താണ് നമ്മൾ റോഡിന് കുറുകെ ചാടുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് സയന്റിഫിക്കലി ആലോചിക്കാം, വരുന്ന വണ്ടിയുടെ വേഗം അളക്കാം, നിങ്ങൾക്ക് എത്ര വേഗത്തിൽ ക്രോസ് ചെയ്യാൻ കഴിയും എന്നളക്കാം, ആ വണ്ടിയുടെ ദിശയും നിങ്ങളുടെ ദിശയും തമ്മിലുള്ള ആംഗിൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വണ്ടി നിങ്ങൾ വരുന്ന പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അപ്പുറത്ത് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതെല്ലാം ശരിക്കും സയന്റിഫിക്കലി നിങ്ങൾക്ക് വളരെ കൃത്യമായി ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ്. നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അങ്ങനെ ഈ ഹ്യൂറിസ്റ്റിക് തിങ്കിങ്ങിലേക്ക് പോകുന്നത് ഈ എറർ ബാർ നമുക്ക് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് എറർ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഹ്യൂറിസ്റ്റിക് തിങ്കിങ്ങിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ എത്ര സമയം വേണം, അത്ര സമയം ഉണ്ടോ എന്ന കാൽക്കുലേഷൻ ചാടിപ്പോവാം. ഒരുപക്ഷെ അല്പം ഒന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്കെല്ലാം അനുഭവം ഉണ്ടാവും, ചാടേണ്ടി ഇരുന്നില്ല പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊരു അവസ്ഥ വന്നു നമുക്ക് അനുഭവം ഉണ്ടാകാം. പക്ഷെ അവിടെ ഈ കോസ്റ്റ് ഓഫ് എറർ വളരെ കുറവാണ്. ഇത് വളരെ അല്പസ്വല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ പോലും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു അപകടം അവിടെ സാധിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം രണ്ടാമത്തെ ഗുണം വളരെ കുറച്ച് സമയം മതി, നിങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്തുന്നു. നേരെ മറിച്ച് നമ്മൾ ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നു നമുക്കറിയാം, ഒരിടത്ത് നമുക്ക് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രശ്നം പലപ്പോഴും എല്ലാ വിഷയത്തിലും ഈ കോസ്റ്റ് ഓഫ് എറർ എന്ന് പറയുന്ന സംഗതി നമുക്ക് വളരെ നമുക്കൊരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ മതി, കോസ്റ്റ് ഓഫ് എറർ വളരെ കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹ്യൂറിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ് എന്നുള്ള റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഈ കോസ്റ്റ് ഓഫ് എറർ പലപ്പോഴും നമ്മൾ അസസ് ചെയ്യുന്നതിലായിരിക്കണം എന്നില്ല. ഉദാഹരണത്തിന് ഒരു പ്രത്യേക മരുന്ന് കഴിച്ചാൽ ഒരു പ്രത്യേക രോഗത്തിൽ, നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒരു ആർസനിക് ആൽബം എന്ന് പറഞ്ഞ ഹോമിയോപ്പതിക് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ആർസനിക് അല്ലെങ്കിൽ സോറി ഹോമിയോ കോവിഡ് 19 വൈറസിനെതിരെ പ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കുന്നു. ഈ ചോദ്യത്തിന് വളരെ ഹ്യൂറിസ്റ്റിക് ആയിട്ടൊരു ഉത്തരം പറഞ്ഞാൽ എന്താ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ലല്ലോ, എന്തായാലും ഈ മരുന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് പ്രതിരോധ മരുന്ന് സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എഫക്റ്റീവ് ആയിരിക്കും, എന്തായാലും കഴിച്ചേക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മളെത്തും. അവിടെ കോസ്റ്റ് ഓഫ് എറർ എന്ന് പറയുന്നത് നിങ്ങൾ മറ്റ് പ്രിക്കോഷൻസ് എല്ലാം സ്വീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നു, അതുപോലെ നമ്മൾ മാസ്കിന്റെ ഉപയോഗം സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്നു, കൈ കൃത്യമായിട്ട് ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കുന്നു, ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അതിന്റെ എന്തെങ്കിലും ആ റിസ്ക് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമുണ്ട്. നേരെ പറഞ്ഞ് എനിക്കിനി പ്രതിരോധ ശേഷിയൊക്കെ ആയി കഴിഞ്ഞു, ഇനി എനിക്ക് എന്റെ വൈറസിന് തൊടാൻ സാധിക്കില്ല എന്ന മട്ടിൽ നിങ്ങൾ അത് ഈസ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ട്, നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ വീഴ്ച വരുത്താൻ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് വളരെ വലുതായേക്കാം. അപ്പോ അനലിറ്റിക് തിങ്കിങ്ങിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് കൂടുതൽ റിസോഴ്സസ് എടുക്കുന്നതാണ്, ഒരു പക്ഷേ കൂടുതൽ സ്ലോ ആയിരിക്കാം. നേരെ പറഞ്ഞ ഹ്യൂറിസ്റ്റിക് തിങ്കിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അനലിറ്റിക്കൽ തിങ്കിങ്ങിലൂടെയാണ്, അനലിറ്റിക്കൽ തിങ്കിങ്ങിലാണ് നമ്മൾ ശരിക്കും സയൻസിന്റെ മെത്തേഡ് ഉപയോഗിക്കും. ഹ്യൂറിസ്റ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കാണ്, അതിന് സയന്റിഫിക് ഒബ്ജക്റ്റീവ് ആകണമെന്ന് ഒരു നിർബന്ധമില്ല, നമ്മൾ വളരെ പെട്ടെന്ന് എടുത്ത് തീരുമാനങ്ങളാണ്. അപ്പോൾ അനലിറ്റിക് തിങ്കിങ്ങിലേക്ക് ആളുകൾ പോകാൻ മടിക്കുന്നു. പക്ഷെ അനലിറ്റിക് തിങ്കിങ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് അറിയാവുന്ന ആളുകൾ പോലും അനലിറ്റിക് തിങ്കിങ് നടത്താൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വൈമനസ്യം കാണിക്കാറുണ്ട്. അപ്പൊ പലപ്പോഴും മടി കാണിക്കുന്ന ഒരു കാരണം ഇത് തന്നെയാണ്, നമ്മളുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ മൊത്തം എനർജി ബഡ്ജറ്റിന്റെ 20% കൺസ്യൂം ചെയ്യുന്ന ഒരു അവയവമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശരീരം വിചാരിക്കുന്നത് ഈ ഉപകരണം വളരെ കുറച്ച് മാത്രം പ്രവർത്തിപ്പിക്കണം എന്നാണ്.
അപ്പൊ ഈ ഒരു മടി നമ്മുടെ ശരീരത്തിൽ ബേസിക്കലി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ബുദ്ധി ഉപയോഗിച്ച് അനലിറ്റിക് തിങ്കിങ്ങിലേക്ക് പോകുന്നതിന് മടി കാണിക്കാറുണ്ട്. പക്ഷെ അതിന്റെ പ്രാധാന്യം നമ്മൾ സമൂഹത്തിലെ മറ്റു പ്രശ്നങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹം എന്ന നിലയിൽ വലിയ വിലയാണ് അതിന് കൊടുക്കേണ്ടി വരും. നമ്മുടെ ചിന്താഗതിയിൽ ഈ സയന്റിഫിക് അല്ലെങ്കിൽ അനലിറ്റിക് തിങ്കിങ്ങിന് മുമ്പിൽ വെക്കുന്ന ചില വെല്ലുവിളികളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വയം അറിയാത്ത പല കുടികളിലും നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ ചെന്നപ്പെട്ട് പോകാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില വെല്ലുവിളികൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒന്ന് അപ്പീലിംഗ് അനക്ഡോട്ട്സ് എന്ന് പറയും. ഇതിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു കുറേയേറെ വിദ്യാർത്ഥികളുടെ കയ്യിൽ ഒരു സയന്റിഫിക് റിപ്പോർട്ട് വായിക്കാൻ കൊടുത്തതിന് ശേഷം ഒരേ കാര്യമാണ് വായിക്കാൻ കൊടുത്തത്, എന്നിട്ട് അവരോട് അതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു അസസ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കണം, ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അതിൽ ഒരേ റിപ്പോർട്ട് തന്നെ ഒന്ന് ഒരു ഒരു അനക്ഡോട്ടിലൂടെ തുടങ്ങും, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മരുന്നിന്റെ എഫക്റ്റീവ്നെസിനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ആൾ ആ മരുന്ന് കഴിച്ചതിന് ശേഷം അയാളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റത്തെ കുറിച്ച് ഒരു അനക്ഡോട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന റിപ്പോർട്ട്. അത് ഒരേ റിപ്പോർട്ടുകൾ തന്നെ ഒന്ന് അനക്ഡോട്ടുകൂടി തുടങ്ങുകയും മറ്റൊന്ന് ഒബ്ജക്റ്റീവായിട്ട് മാത്രം ആ കാര്യങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ ഈ അനക്ഡോട്ടിലോട്ട് തുടങ്ങുന്ന റിപ്പോർട്ടുകൾക്ക് കൂടുതൽ ആധികാരികത ഉള്ളതായിട്ട് ഈ വായിച്ച ആളുകൾ അസസ് ചെയ്യുന്നു എന്ന് പഠനങ്ങൾ കണ്ടത്. അതായത് നമ്മളെല്ലാവരും ഈ അനക്ഡോട്ട്സിൽ പെട്ടെന്ന് ഒരു ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു അനുഭവം എന്ന് നിലയിൽ നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അനുഭവത്തിന്റെ വാല്യൂ കൂടുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത്തരം അനക്ഡോട്ടുകൾ നമ്മൾ പെട്ടെന്ന്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അനക്ഡോട്ട് അല്ലെങ്കിൽ എല്ലാവരും പറയുന്നു എന്നുള്ളതെന്നുള്ള ഒരു വിഷയമേ അല്ല. അത്തരം അനക്ഡോട്ട്സിനെ കുറിച്ചിട്ട് നമ്മൾ ബോധം ചെയ്യേണ്ട കാര്യമില്ല. അവിടെ വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അത് ആര് പറഞ്ഞാലും എത്ര പേര് പറഞ്ഞാലും തെളിവുകൾ മാത്രമാണ് നമ്മുടെ ബാധകമായിട്ടുള്ള കാര്യം. മറ്റൊന്ന് കോസാലിറ്റി ബയാസ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അതായത് ആര് നമ്മൾ വിളിക്കുന്നത് നമ്മളിപ്പോഴും ഈ കാര്യകാരണ ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേ. ഇപ്പോ ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടക്കുന്നു എന്ന് കേൾക്കും. ഉദാഹരണത്തിന് നിങ്ങൾ രാത്രി ഷൂസ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങാം, പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് തലവേദന ഉണ്ടായി. രണ്ട് ദിവസം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബ്രെയിൻ ചെന്ന് വീഴാൻ പോകുന്നത് ഷൂസ് കാലിൽ കിടന്നാൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ കാലിൽ ഷൂസ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലവേദന ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഷൂസ് ആണ് തലവേദനയ്ക്ക് കാരണം. അവിടെ ചെയ്യാൻ സംഭവിക്കുന്നതാണ് നിങ്ങൾ കോറിലേഷനെയാണ് നിങ്ങൾ കോസേഷനായിട്ട് തെറ്റിദ്ധരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊന്ന് മറ്റൊന്നിന് കാരണമാകുന്നു എന്ന തെറ്റായ നിഗമനത്തിൽ എത്തിച്ചേരുമ്പോൾ അതിനെയാണ് നമ്മൾ കോസാലിറ്റി ബയാസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് അപ്പീൽ ടു ഫ്ലുവൻസി എന്നുള്ളത്. ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ സംഗതി. അതായത് ആളുകൾ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിശദീകരണങ്ങളാണ് ശരിയായ വിശദീകരണങ്ങൾ എന്നാണ് മനസ്സിലാക്കുക. ഇപ്പോ അതുകൊണ്ടാണ് പലപ്പോഴും ശാസ്ത്രങ്ങൾക്ക് മേൽ കപടശാസ്ത്രങ്ങൾക്ക് പ്രാധാന്യവും അല്ലെങ്കിൽ വിശ്വാസനയും കൈവരുന്നത്. അതായത് കപടശാസ്ത്രങ്ങളുടെ വിശദീകരണങ്ങൾ വളരെ ലളിതമായിരിക്കും, എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന വളരെ ലളിതമായിട്ടുള്ള കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പും, അതുപോലെ തന്നെ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിശ്വവിവരത്തരത്തിലുള്ള ലളിതമായ ഭാഷയിലുള്ള വിവരണമായിരിക്കും ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനെ കുറിച്ചെല്ലാം പഠനം ഒരേ കാര്യത്തിൽ തന്നെ കൂടുതൽ ഫ്ലുവൻ്റ് ആയിട്ട് എഴുതിക്കഴിഞ്ഞാൽ, അതായത് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എല്ലാവർക്കും അറിയാവുന്ന വാക്കുകൾ മാത്രം ഉപയോഗിച്ച് എഴുതിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ശരിയാണെന്ന് ആളുകൾ വിശ്വസിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു കാര്യം കുറച്ച് ദുർഗ്രഹമായിട്ടുള്ള, അതായത് പെട്ടെന്ന് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത വാക്കുകളിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഫ്ലുവൻസി കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ ആളുകൾ കൂടുതൽ സംശയത്തോടെ നിരീക്ഷിക്കും. ഇപ്പോൾ ഒരു മെഡിക്കൽ സയൻസിലെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു വിവരണം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടർ ആ രോഗത്തെയും അതിന് ചികിത്സയെയും കുറിച്ച് മെഡിക്കൽ ടേംസിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത സംഗതിയാകുന്നത്. നേരെ മറിച്ച് മോഹന വൈദ്യവരെടുത്തിരുന്നിട്ട് നിങ്ങൾ ആഹാരം കഴിച്ചപ്പോൾ ഇന്ന സംഭവിച്ചുകൊണ്ടാണ് ഇന്ന അസുഖം വന്നത് എന്ന് വളരെ ലളിതമായ ഭാഷയിൽ, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും വിഷയമല്ല, വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ചു പോകാനുള്ള സാധ്യത മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം. മറ്റൊന്നാണ് അപ്പീൽ ടു അതോറിറ്റി, അതായത് പറയുന്ന കാര്യത്തിന്റെ മെറിറ്റിന് പകരം ആരാണ് പറയുന്നത് ആ ആളിന്റെ ആധികാരികതയെ ഉപയോഗിച്ചുകൊണ്ട് ആ സംഗതി ശരിയാണ് എന്ന് വാദിക്കുമ്പോഴാണ് അതിന് നമ്മൾ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്ന് ബയാസ് ടുവേർഡ്സ് സെർട്ടനിറ്റി, നമുക്കൊരിക്കലും ഈ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനിശ്ചിതത്വമുള്ള കാര്യങ്ങൾ നമുക്ക് വിശ്വാസമില്ല, പറച്ചു എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരു ഉറപ്പിലേക്ക് കൊണ്ടെത്തി. ഇപ്പോ സയൻസിന്റെ ഒരു പരിമിതി അതാണ്. സയൻസിൽ ചില കാര്യം ഇപ്പോ COVID-19 എക്സാമ്പിൾ തന്നെ നമുക്ക് വീണ്ടും എടുക്കാം. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും അതിനെ കുറിച്ച് തന്നെ ചികിത്സയെ കുറിച്ചിട്ടൊരു ധാരണയില്ല, അല്ലെങ്കിൽ ഈ വൈറസ് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ ധാരണയില്ല. നമുക്ക് കഷ്ടിച്ച് 10 മാസത്തെ ഡേറ്റയെ ആ വിവരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ രോഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതിൽ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതേസമയം
ഒരു കപട ചികിത്സകന് ഇതിനെ കുറിച്ച് ഇതിന് ചികിത്സ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നതിനോ ഇതിന് മരുന്ന് കൊടുക്കുന്നതിനോ യാതൊരു തടസ്സമില്ല. എന്തെന്നാൽ ആളുകൾ എപ്പോഴും ദേ ഹാവ് എ ബയാസ് ടുവേർഡ്സ് സർട്ടനിറ്റി, നിശ്ചയത്തോടുകൂടി വളരെ കണിശതയോടുകൂടി കാര്യങ്ങൾ പറയാനുള്ള കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നും. അപ്പൊ ഇന്നൊരാഴ്ച മതി, ഈ അസുഖം പോകില്ല, നമ്മൾ പൊക്കോളും, അല്ലെങ്കിൽ വരില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വളരെ കണിശതയോടുകൂടി ഉറപ്പിച്ച് ഉറപ്പോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൂടുതൽ ശരിയാണെന്നും കൂടുതൽ വിശ്വസനീയമാണെന്നും എന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചേരും. പിന്നെ ഉള്ളത് ഗട്ട് ഫീലിംഗ്സ് അല്ലെങ്കിൽ പ്രയർ എക്സ്പീരിയൻസ്, നമ്മളുടെ മുൻമനുഭവങ്ങളിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോമൺ സെൻസ് ഐഡിയാസ്, ഗട്ട് ഫീലിംഗ്സ്, അതിനോട് യോജിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മറ്റേ ഹ്യൂറിസ്റ്റിക് തിങ്കിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞതാണ് അത്തരം ഗട്ട് ഫീലിംഗ്സ് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. നേരെ മറിച്ച് അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു ചോദ്യം എന്ന രീതിയിൽ ഒരു നമ്മൾ നിരീക്ഷണത്തിൽ നിന്നൊരു ചോദ്യം കണ്ടെത്തുകയും ആ ചോദ്യത്തെ ഉത്തരമായേക്കാൻ സാധ്യതയുള്ള അനേകം ഹൈപ്പോത്തസിസുകൾ പരിഗണിക്കുകയും അതിൽ ഏത് ഹൈപ്പോത്തസിസ് ആണ് കൂടുതൽ ശരിയാകാൻ സാധ്യത എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഹൈപ്പോത്തസിനെയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ലബോറിയസ് മെന്റൽ ടാസ്ക് ഏറ്റെടുക്കാൻ നമ്മളെപ്പോഴും പടി കാണും. അടുത്തൊരു ചോദ്യം, ഈ തിങ്കിങ് ഈ പ്രോസസ്സ് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും, ക്യാൻ ഇറ്റ് ബി തോട്ട്? ഉദാഹരണത്തിന് ഒരു നീന്തൽ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും സൈക്കിൾ ഓട്ടാൻ പഠിക്കുക, അതൊക്കെ ഒരു സ്കില്ലാണ്. നമ്മൾ ഒരിക്കലും സൈക്കിൾ ഓട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറും നമ്മുടെ മസിൽസും ഒക്കെ അതുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് ഒരു ലേൺഡ് കാര്യം, സ്കില്ലായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കും, നമുക്ക് എപ്പോഴും അത് നാളെ ഒരു കാലത്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്ന ഈ പ്രക്രിയ നമുക്ക് ഒരാൾ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും. ആ ചോദ്യത്തിന് അത്ര കംഫർട്ടബിൾ അല്ലാത്തൊരു ഉത്തരമാണ് ഈ നാല് പേരുടെ ഗവേഷണങ്ങൾ നമ്മളോട് പറയുന്നത്. അത് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല. നമുക്ക് എന്താണ് ഈ പ്രക്രിയ അല്ലെങ്കിൽ എങ്ങനെയാണ് സയന്റിഫിക് തിങ്കിങ് നടത്തേണ്ടത് എന്ന് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും അതിൽ ചില പരിമിതികൾ, ഉദാഹരണത്തിന് ഡൊമെയിൻ നോളജ് എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ പ്രവർത്തിക്കുന്നത്. അതായത് ഒരു വിഷയത്തിൽ നിങ്ങളുടെ അറിവ് എത്രത്തോളം ഉണ്ട് എന്നത് കൂടി ചേർത്തിട്ടാണ് ആ വിഷയത്തെ ക്രിട്ടിക്കലായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം മുമ്പിലേക്ക് വരുമ്പോൾ ഫിസിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ടോ അതിനനുസരിച്ചിട്ട് ആ പ്രശ്നത്തിന്റെ പല വശങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതിന്റെ പല ആസ്പെക്ടുകളും നിങ്ങളുടേതായ നിലയിൽ പരിശോധിക്കാനും ഒക്കെ ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും. എന്നാൽ അതേ ഇപ്പൊ ഫിസിക്സിലെ വളരെയധികം പ്രഗത്ഭനായ ഒരാളിന് മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം വരുമ്പോൾ അതിന്റെ പല ആസ്പെക്ടുകളെ കുറിച്ച് ചിന്തിക്കാനും അതിന്റെ പല വശങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസിനുള്ള ഡൊമെയിൻ നോളജ് അയാൾക്ക് ആവശ്യമാണ്. അപ്പൊ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് പോലും തൻ്റെതല്ലാത്തൊരു മേഖലയിൽ സയന്റിഫിക് തിങ്കിങ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ് എന്ന് നമുക്ക് പഠിപ്പിക്കാൻ കഴിയും എന്ന് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലായിടത്തും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആപ്ലിക്കേഷൻ ലെവൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ നിത്യ ജീവിതത്തിൽ നമുക്ക് പ്രയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു തിങ്കിങ് പ്രോസസ്സാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കുന്നതിന് പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഡൊമൈൻ നോളജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും ബേസിക് ട്രെയിനിങ് സയൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സയന്റിഫിക് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അൺസയന്റിഫിക് എന്നുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഗതി ആവശ്യമാണ് എന്ന് തിരിച്ചറിവിലേക്കെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു സംഗതി ആവശ്യമാണ് എന്നതിന്റെ പ്രസക്തിയെ കുറിച്ച് തന്നെ നമ്മുടെ ആളുകൾ ഇതിനെ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു സാമ്പിളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ കർണാടകയിലെ രണ്ട് മനുഷ്യർ കോവിഡ് വൈറസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ചാണകത്തിൽ കുളിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇത് വളരെ ആത്മാർത്ഥത്തോടെ ചെയ്യുന്നതാണ്, ആരെങ്കിലും പറ്റിക്കുന്നതല്ല. അവർ ആത്മാർത്ഥമായിട്ടും ഇത്രയും വളരെ ലളിതമായവർക്ക് കോവിഡ് എന്ന് പറയുന്ന ഒരു പുതിയ വൈറസിനെ, അതായത് മനുഷ്യരാശി കഴിഞ്ഞ ഡിസംബറിൽ മാത്രം തിരിച്ചറിഞ്ഞ് ഒരു പുതിയ വൈറസിനെ പ്രതിരോധിക്കാൻ ഈ ചാണകത്തിൽ കുളിക്കുക എന്ന് പറയുന്ന വളരെ ലളിതമായ ഒരു മാർഗമായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പോത്തസിസുകളുടെ ആവശ്യമില്ല, വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് അവരുടെ മുമ്പിൽ കിട്ടുന്നത്. എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ചാണക വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇതൊരു സാമ്പിൾ മാത്രമാണ്. നമ്മളുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കിട്ടുന്ന വിവരങ്ങളല്ല, ഒരു ദിവസത്തെ വാട്സാപ്പ് ഫോർവേഡ്, പ്രത്യേകിച്ച് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫോർവേഡ് ചെയ്ത് വരുന്ന വാട്സാപ്പ് മെസ്സേജുകളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള അറിവുകളുടെ, അറിവ് വിത്ത് ഇൻവെർട്ടഡ് കോട്സ്, അറിവുകളുടെ ഒരു ശേഖരം തന്നെ നമുക്ക് കിട്ടും. അത് നല്ലതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശാസ്ത്രബോധമില്ല എന്ന് മാത്രമല്ല, ശാസ്ത്രബോധം എന്നൊരു സംഗതി വേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് തന്നെ നമുക്കിപ്പോഴും അന്യമാണ്.
ഇനി ഒരു അവസാനം ഒരു ചോദ്യം കൂടി അഡ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രസന്റേഷൻ കൂടി അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒബ്സസ്ഡ് ആവുക, അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് ശാസ്ത്രം അറിവ് എന്ന രൂപത്തിൽ സർട്ടിഫിക്കറ്റ് അടിച്ച് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മളൊരു പുതിയ കോഴ്സ് പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ സ്കോപ്പ് ഉള്ള കോഴ്സാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള തേർഡ് വേൾഡ് കൺട്രീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ബ്രെഡ് വിന്നിങ്ങിനുള്ള ഒരു മാർഗമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കാണിച്ച് ഒരു ജോലിയിൽ കയറി അതിൽ നിന്ന് ശമ്പളം ഉണ്ടാക്കി ആ ശമ്പളം ഉപയോഗിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ആളുകൾക്ക് വിദ്യാഭ്യാസം, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊഴിലവസരങ്ങൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ ജീവിതത്തിലെ ഈ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഗതി വളരെ കുറവാണ്. നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ നമുക്ക് പൈസയൊന്നും തരില്ല, മറിച്ച് നമ്മൾ തന്നെ വരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള മാർഗം വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യന്റെ തലച്ചോറിലുള്ള ചിന്താപരമായിട്ടുള്ള പല പ്രത്യേകതകൾക്കും പുറമെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഒരു സമൂഹം എന്ന നിലയിൽ വിദ്യാഭ്യാസം ഒരു സർട്ടിഫിക്കറ്റ് ഏണിംഗ് പ്രോസസ്സ് മാത്രമായിരിക്കുക എന്ന് പറയുന്നത് ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു പരിധി. അതായത് നിങ്ങൾക്ക് ശാസ്ത്രം പഠിച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് ശാസ്ത്രബോധം എത്ര ഉണ്ടാക്കി എന്നുള്ളതല്ല നിങ്ങളുടെ വരുമാനത്തെ തീരുമാനിക്കുന്നത്, നിങ്ങൾ അതിൽ നിന്ന് എത്ര മാർക്ക് ചെയ്തു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള സ്കോർ എത്രയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലി കൊടുക്കുന്നത് ആളുകളുടെ, അതായത് ഇപ്പൊ 10 പേർക്ക് ജോലി ചെയ്യാൻ അവസരമുള്ള ഒരു സ്ഥലത്തേക്ക് 10 ലക്ഷം പേര് ചിലപ്പോൾ അപ്ലൈ ചെയ്തേക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് അതിലേറ്റവും നല്ല 10 തിരഞ്ഞെടുക്കുകയല്ല, നമ്മൾ ചെയ്യുന്നത് ബാക്കി 10 ഒഴികെയുള്ള ബാക്കി ആൾക്കാരെ എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മാർഗം സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അതാണ് ചെയ്യുന്നത്. ഒരാളുടെ സ്കില്ലാണെന്നിട്ടല്ല ആ ജോലിയിലേക്ക് ആളിനെ എടുക്കുന്നത്, അതിനെ കുറച്ച് അത് സ്കില്ല് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ മാറ്റം വരുന്നുണ്ടാകും. കുറച്ചുകൂടി സ്കില്ല് അസസ് ചെയ്യാനും ഒക്കെയുള്ള മാർഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്ന് ചോദിച്ച് ജോലിയിലേക്ക് ആളെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ പതിയെ പതിയെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ സർട്ടിഫിക്കറ്റുകളെ വല്ലാതെ ജോലിക്ക് വേണ്ടിയിട്ട്, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത മാർഗമാണ്, വല്ലാതെ ആശ്രയിക്കുന്ന ഒരു മാർഗം ഉണ്ടായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ഏണിംഗ് പ്രോസസ്സ് മാത്രമായിട്ട് നമ്മൾ മാറ്റിയെടുത്തിരുന്നു. അതാണ് ഒരു നല്ലൊരു പരിധിയോടെയും വിദ്യാഭ്യാസം നമ്മളുടെ ബോധത്തിന്റെ ഭാഗമാകുന്നത്. ശാസ്ത്രബോധത്തിന് മാത്രമല്ല ചരിത്രബോധത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ വിദ്യാഭ്യാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സർട്ടിഫിക്കറ്റ് ഏണിംഗ് പ്രോസസ്സ് മാത്രമാകുക എന്നുള്ള സാമൂഹിക അവസ്ഥ നിലവിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ പ്രസന്റേഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാന്ന് കരുതുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്ന നിലയിൽ ചർച്ച എന്ന രീതിയിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം എന്ന് കരുതുന്നു. ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നന്ദി പറയാം. താങ്ക് യു. എഡ്യൂക്കേഷണലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, അതായത് അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ട് കൂടിയും നമ്മൾ ഇങ്ങനെ അന്ധവിശ്വാസം, പിന്നെ അതേപോലെ ശാസ്ത്രീയമായ ചിന്തകളൊക്കെ അതിനകത്തൊക്കെ നമ്മള് പോകുന്നത്. അപ്പൊ അതിന്റെ റീസൺ ഈ ഹ്യൂറിസ്റ്റിക് തിങ്കിങ് എന്ന് നിങ്ങൾ പറഞ്ഞ ഹ്യൂറിസ്റ്റിക് തിങ്കിങ് പ്രോസസ്സ് മാത്രമാണോ, അതോ ഈ പറഞ്ഞ പോലെ ശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും പരിചയമില്ലാത്ത, അതോ നമ്മൾ അപ്ലൈ ചെയ്യാത്തതിന്റെ ഒരു കണ്ടീഷനിങ് ആണോ, എന്താണ്, അതോ നമ്മുടെ ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ഒരു ബ്രെയിനിന്റെ ഘടന അതായത് കൊണ്ടാണോ, എന്താണ് ഇതിന്റെ പുറകിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് എൻലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? വിദ്യാഭ്യാസം എന്നോട് നമ്മൾ നല്ലൊരു പരിധി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്. നമ്മുടെ നാട്ടിൽ മിനിമം ഗ്രാജുവേഷൻ വരെയെങ്കിലും പഠിക്കുന്ന ആളുകളാണ് ബഹുഭൂരിഭാഗം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസത്തിന് വളരെ മുമ്പിലാണെന്ന് പറയുന്നത്. പിന്നെ സാക്ഷരത എന്ന രീതിയും എഴുത്തും വായനയും അറിയാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. എല്ലാവർക്കും എഴുത്തും വായനയും അറിയാം. നമുക്ക് ശരിക്കും എഴുത്തും വായന നമ്മൾ വിളിക്കുന്ന എല്ലാവർക്കും എഴുത്തും വായനയും തുറന്ന ഒരു സ്കില്ലായിട്ട് തന്നെ തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ ആ ഒരു ഘട്ടത്തിൽ ഒരുപാട് കടന്നു വന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അതായത് ഈ എഴുത്തും വായനയും അറിയാത്ത ഒരാളുടെ ലോകം എങ്ങനെ ഇരിക്കും എന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്നതാണ്. കാരണം നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ, അതായത് നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എതിരെ വരുന്ന ബസ്സിന്റെ ബോർഡ് വായിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിലുള്ള അവസരങ്ങൾ എത്രത്തോളം കുറയുന്നുണ്ടെന്നുള്ളൂ. മറ്റേ നേരെ കുറിച്ചിപ്പോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൂഗിൾ സെർച്ച് നടത്തുമ്പോൾ അയാളുടെ മുമ്പിൽ അയാൾക്ക് ആക്സസബിൾ ആയിട്ടുള്ള വിവരങ്ങൾ എത്രത്തോളം എത്ര ശതമാനമായിട്ട് ചുരുക്കുന്നു എന്ന് ആലോചിച്ച് നോക്കാം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലെ ആ ഒരു അവസ്ഥ അത്ര എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര എമിനന്റ് അല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരുവിധപ്പെട്ട ആളുകൾ അവിടെ കേട്ട ആളുകൾ പഠിക്കുന്നത്. കാരണം നമ്മൾ ത്രിഭാഷ സംവിധാനം പിന്തുടരുന്നുണ്ട്. നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഒരുമിച്ച് പഠിക്കേണ്ടതുണ്ട്.
അപ്പൊ നമ്മൾ ഏതാണ്ടൊക്കെയൊക്കെ നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെയും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പം അവിടെ എത്താനും ഉണ്ടാവുമല്ലോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ കോഴ്സ് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് എന്ത് ജോലിയാണ് കിട്ടാൻ പോകുന്നത്, ഇത് മാത്രമാണ് നമ്മുടെ ചിന്ത. നമ്മൾ ഫിസിക്സ് എന്ന രൂപത്തിൽ പഠിക്കുന്നതോ ബയോളജി എന്ന രൂപത്തിൽ പഠിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് അറിവെന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുപോലെ അറിവ് എവിടെയും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തില്ല. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസവും ശരിക്കും മാർക്കിന് വേണ്ടിയിട്ട് ഉള്ള വിദ്യാഭ്യാസ രീതിയാണ്. ആളിന് ഈ പഠിക്കുന്ന അറിവുകൾ അയാൾ ചിന്തയുടെ ഭാഗമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്കില്ല. നമ്മൾ നമ്മുടെ പരീക്ഷകളെല്ലാം മെമ്മറി ടെസ്റ്റുകളാണ്, ഓർമ്മ മാത്രമാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ ഇത് ബോധത്തിന്റെ ഭാഗമാകേണ്ടത് അത്ര പ്രധാനപ്പെട്ടതല്ല എന്നൊരു ചിന്തയിലുണ്ടാകുന്നത് അതൊരു പ്രശ്നമാണ്. പിന്നെ ഒബ്വിയസ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ആ പ്രശ്നം, രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഇത് ഡൊമൈൻ നോളജ് നമുക്ക് എല്ലാ വിഷയങ്ങളിലും സ്പെഷ്യലൈസ് ആയിട്ടുള്ള അറിവ് ഉണ്ടാകണം എന്നില്ല. രണ്ട്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ മനുഷ്യന്റെ തിങ്കിങ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഹ്യൂറിസ്റ്റിക്, നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങളല്ല. അങ്ങനെ ഒരു ഒരു നിസ്സാര ചിന്ത, നമുക്ക് ഇതേപ്പറ്റി ഒരു ലാഘവ ബുദ്ധിമുട്ടുള്ള ചിന്ത അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പല ഘടകങ്ങൾ ചേർന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ. ഹോവാർഡ് ഗാർഡ്നർ എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ സയന്റിസ്റ്റ്, പുള്ളിയുടെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞത് എത്രത്തോളം ശാസ്ത്രീയമാണെന്ന് ഞാൻ അതിനകത്ത് കടക്കുന്നില്ല. സ്റ്റിൽ നമ്മുടെ സ്കിൽസിനെ നമ്മൾ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം, അതിനകത്ത് കാറ്റഗറൈസ് ചെയ്യാം. കൈനസ്തെറ്റിക് ആയിട്ട് ഉള്ള ആൾക്കാരുണ്ട്, ഈ എക്സ്പ്രസീവ് ആയിട്ടുള്ള, അതായത് ഈ പറഞ്ഞ പോലെ പാട്ട് അല്ലെങ്കിൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർട്സ് അങ്ങനെ ഇൻക്ലൈൻഡ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ട്. അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ടുള്ള നോളജ് അല്ലെങ്കിൽ സയന്റിഫിക് തോട്ട് പ്രോസസ്സ് ഉപയോഗിച്ച് ഉപജീവന മാർഗം കാണുന്ന ഫ്രാക്ഷൻ ഓഫ് പീപ്പിൾ ഭയങ്കര കുറവായിരിക്കും, അല്ലെങ്കിൽ മേ ബി ഒരു 10-20% വരെ ആൾക്കാരെ ഈ സയൻസ് ഉപയോഗിച്ചിട്ട് ഉപജീവന മാർഗം കാണുന്നു. അതെ, അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ദർ ഇന്റലിജന്റ് അതർ തിങ്സ് ലൈക്ക് ആർട്സ് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗെയിംസ് സ്പോർട്സ്, അവിടെയൊക്കെ നമ്മുടെ കൈനസ്തെറ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസും ലിറ്റററി ഇന്റലിജൻസും അല്ലെങ്കിൽ മേ ബി അങ്ങനത്തെ ഇന്റലിജൻസ്, സ്പേഷ്യൽ ഇന്റലിജൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോ അതുകൊണ്ട് ആയിരിക്കുമോ ഈ ഇപ്പൊ നമ്മുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണോ ശാസ്ത്രത്തിന്റെ പ്രചാരം കൂടാൻ കൂടാത്തത്, അതോ അതൊരു ഘടകമായിട്ട് എടുക്കാൻ പറ്റുമോ? അല്ല, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ വിഷയങ്ങളിലെല്ലാം അത് വരുന്നുണ്ടായിരിക്കും. നമ്മളുടെ ഈ കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആയാൽ പോലും അത് ഈ സയന്റിഫിക് തിങ്കിങ് എവിടെയെങ്കിലും നേരിട്ട് അതേപടി, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡ് വളരെ പ്രധാനമാണ് എന്നൊരു അറിവ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യം ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈവൻ നന്നായിട്ട് ഈവൻ ഒരു പഠനത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഒരു പഠനത്തിൽ ഇതുപോലെ ഒരു അസസ്മെന്റ് ആവശ്യപ്പെട്ടപ്പോൾ അവരാദ്യം നടത്തിയത് വളരെ ഹ്യൂറിസ്റ്റിക് ആയിട്ടുള്ള അസസ്മെന്റ് ആണ്. എന്നിട്ട് അവരോട് പിന്നീട് ആവശ്യപ്പെട്ടു, നിങ്ങളത് ഈ ഒരു രീതിയിൽ ഒബ്ജക്റ്റീവായിട്ട് തന്നെ ഈ കാര്യങ്ങളെ അനലൈസ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവരിൽ പലരും, നല്ലൊരു 100% ആളുകളും ഒബ്ജക്റ്റീവായിട്ടുള്ള വേറൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നു എന്ന പഠനങ്ങളാണ്. അപ്പൊ അതായത് നിങ്ങൾ അവരോട് ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ പലപ്പോഴും ഈ ഒരു ടൈപ്പുള്ള അനാലിസിസ്, ഒരു ഹ്യൂറിസ്റ്റിക് അല്ലാത്തൊരു അനാലിസിസ് ആൾക്കാർ നടത്താൻ പറ്റുള്ളൂ. കാരണം ബേസിക്കലി മനുഷ്യൻ ഈ തലച്ചോറ് തലച്ചോറിന്റെ ഒരു നേരത്തെ കാര്യം പറഞ്ഞല്ലോ 20% എനർജി ഉപയോഗിക്കുന്ന ഒരു അവയവമാണ്. അപ്പൊ ഈ ഈവൻ നമ്മുടെ ഫംഗ്ഷണൽ എം ആർ ഐ സ്റ്റഡീസ് എല്ലാം പറയുന്നത് തലച്ചോറിൽ നടക്കുന്ന തോട്ട് പ്രോസസ്സ് തന്നെ നിങ്ങളെ നന്നായി ക്ഷീണിപ്പിക്കും. കാരണം ഒരുപാട് എനർജി പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പരമാവധി കുറച്ച് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആസ് എ സ്കിൽ സയന്റിഫിക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അനാലിസിസ് നടത്താൻ കഴിയുന്ന ആളുകൾ പോലും അവര് നമ്മൾ അങ്ങോട്ടൊരു ഡെലിബറേറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാത്തടത്തോളം കാലം പലപ്പോഴും അത് നേരിട്ട് സ്വന്തം നിലയ്ക്ക് അത് ഉപയോഗിക്കുന്നതിന് പോലും മടി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റു തരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നങ്ങളെ ഈ രീതിയിൽ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒരു ഈ ഒരു ബോധ്യം ഉണ്ടാവണം. നമ്മൾ കൈകാര്യം ചെയ്യുന്ന പ്രശ്നം ഇങ്ങനെയാണ്, അതിന് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ആൻസർ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന ബോധ്യം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ മാത്രമേ നമുക്ക് ശ്രമിക്കാൻ പറ്റൂ. അത് അവരുപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത് അപ്പോഴും അവരുടെ തന്നെ തോട്ട് പ്രോസസ്, അവരുടെ തന്നെ ഒരു ചോയ്സ് ആയിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. സാമൂഹികപരമായ പല വിഷയങ്ങളും ഉണ്ട് അവിടെ, ലൈക്ക് മാനേജ്മെന്റ് ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ മേഖലകളിലൊക്കെ സയൻസ് എന്ന് പറഞ്ഞ സംഭവം അത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മോർ ദാൻ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഫോർ എ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ സംഭവം അവിടെ അങ്ങനത്തെ മേഖലകളിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ മേഖലകളിലുള്ള അത് അവിടെ സയൻസിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട്, മീൻസ് അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയും ഉണ്ടാവുന്നില്ല? അതായത് എക്സാക്റ്റ് ആയിട്ടുള്ള സയൻസ് അല്ലാത്ത ടോപ്പിക്സ് ഇൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ എക്കണോമിക്സ് ഒക്കെ അവിടെ നമ്മൾ
ശാസ്ത്രീയമായിട്ടുള്ള പല ഇതും നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ടാണ് പല തിയറീസും അവർ വരുന്നത്. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഇൻറ്റുറ്റീവ് ആയിട്ടുള്ള പല തിയറീസും അവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മേഖലയെ നമ്മൾ ശാസ്ത്ര വിഷയത്തിൽ പ്യുവർ സയൻസ് നമ്മൾ എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അങ്ങനത്തെ മേഖലയെ എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി വീക്ഷിക്കുന്നത്? ശരിക്കും ഈ സയൻസ് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്, സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസ് എന്ന വാക്ക് അല്ലെങ്കിൽ പ്രയോഗം നമ്മൾ നടത്തുമ്പോൾ ചില മേഖലകളെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസിന് വെളിയിൽ നിൽക്കുന്നത്. ഉദാഹരണത്തിന് എനിക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണോ അതോ കർണാട്ടിക് മ്യൂസിക് ആണോ കൂടുതൽ ഇഷ്ടം എന്നൊരു ചോയ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഉത്തരം പറയുക അസാധ്യമാണ്. കാരണം ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായത്തിനവിടെ പ്രസക്തിയില്ല. നിങ്ങൾക്ക് അങ്ങനെ നമ്മളുടെ ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്കിപ്പോ നീല കളറുള്ള ഷർട്ട് ആണോ അല്ല ചുവന്ന ഷർട്ട് ആണോ ഇടേണ്ടത്, ഈ ചോദ്യത്തിനൊന്നും നിങ്ങൾക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഉത്തരം പറയുക അസാധ്യമാണ്. കാരണം അതിനകത്ത് ഒബ്ജക്റ്റീവ് ആയിട്ടൊരു എലമെന്റ് ഇല്ല. അപ്പോ അത് ശാസ്ത്രം എന്ന് പറയുന്ന രീതിയുടെ ശാസ്ത്രീയതയുടെ വെളിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഈ ശാസ്ത്രീയതയിലേക്ക് വന്നാൽ തന്നെ, വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലേക്ക് വന്നാൽ തന്നെ പൊതുവെ ഈ ശാസ്ത്രത്തിന്റെ ഒരു ഹാർഡ്നെസിനെ കുറിച്ച് പൊതുവെ പറയാം. അതായത് സോഫ്റ്റ് സയൻസസ്, ഹാർഡ് സയൻസസ് എന്നൊക്കെ പറയുന്ന വാക്ക് ഉപയോഗിക്കും. അപ്പോ അത് ആ വിഷയത്തിന്റെ സയന്റിഫിക് മെത്തേഡിനോടുള്ള ഒരു കോമ്പാറ്റബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഇപ്പോ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഹാർഡ് സയൻസസ് എന്ന് വിളിക്കുന്ന സാധനമാണ്. അതായത് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒരു പ്രത്യേക ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം ഇന്ന ഹൈപ്പോത്തസിന് ഇന്ന റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ ഇന്ന ഒരു റിസൾട്ട് അവിടെ ഉണ്ടാകും, അതുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മാത്രം വരുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പൊ ഒരു സിലിണ്ടറിൽ ഗ്യാസ് എൻക്ലോസ് ചെയ്തിട്ട് ആ ഗ്യാസിനെ അതിന്റെ സിലിണ്ടറിന്റെ വോളിയം മാറാതെ നിർത്തിക്കൊണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിന്റെ പ്രഷർ കൂടും. ആ പ്രഷർ കൂടില്ല എന്നൊരാൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ക്ലെയിമിനെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് തീരുമാനമുണ്ട്. പക്ഷെ ഉദാഹരണത്തിന് സോഷ്യൽ വിഷയങ്ങളിലേക്ക് വരിക, ഇപ്പോ ഒരു സിറ്റിയിലെ ക്രൈം റേറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റേറ്റിലെ ക്രൈം റേറ്റിന് അവിടുത്തെ എക്കണോമിക് സ്റ്റാറ്റസുമായിട്ടുള്ള ബന്ധം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഒന്ന് നമുക്ക് അതിനെ പരീക്ഷിക്കുന്നതിന് ഒരുപാട് പരിമിതികൾ. സമൂഹം എന്ന നിലയിൽ നമുക്ക് അതിനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഇന്ന ഇന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രം മാറ്റിയാൽ എന്ത് മാറ്റം ഉണ്ടാകും എന്ന് പരിശോധിക്കുന്നതിന് നമുക്ക് പരിമിതി, പ്രായോഗികമായിട്ടുള്ള പരിമിതികളുണ്ട്. അത് ഒരുപാട് കൂടുതൽ വേരിയബിൾസ് ഇൻവോൾവ് ആണെന്ന് പറയാം. ഒരു ഘടകത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകാം, ഈ ഘടകങ്ങൾ തന്നെ പരസ്പരം സ്വാധീനിക്കുന്നുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സയൻസിന്റെ മെത്തേഡ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിനോ ഒരു അനാലിസിസ് നടത്തുന്നതിനോ ഒരു ഹൈപ്പോതസിസ് ടെസ്റ്റ് ചെയ്യുന്നതിനോ ഉള്ള സാധ്യതകൾ അവിടെ താരതമ്യേന കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അവയെ സോഫ്റ്റ് സയൻസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ സയൻസസ് എല്ലാം പൊതുവെ സോഫ്റ്റ് സയൻസസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അതിന്റെ ആ വാക്കിന്റെ അല്ലെങ്കിൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞ വാക്കിന്റെ റെലവൻസ് എന്ന് പറയുന്നത് സയന്റിഫിക് മെത്തേഡിന് എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് ആ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ വിവിധ ഘടകങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതനുസരിച്ചിട്ടാണ് അത് സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ എന്നുള്ളത്. അത് ശരിക്കും അങ്ങനെ ഒരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ ഒന്നും ഇല്ല എന്താണ് ഹാർഡ് സയൻസ് സോഫ്റ്റ് സയൻസ് എന്ന്. പൊതുവെ അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ചില കാര്യങ്ങൾ നമുക്ക് വളരെ കണിശതയോടുകൂടി സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് തീരുമാനത്തിൽ എത്താൻ പറ്റും, ചില കാര്യങ്ങൾ അത്ര ഫ്ലെക്സിബിൾ ആയിക്കോളണം എന്നില്ല, അല്ലെങ്കിൽ അത്ര റിജിഡ് ആയിട്ട് ഒരു ടെസ്റ്റിംഗ് സാധ്യമായിക്കോളണം എന്നില്ല. അവയിലെ ഇൻഹെറന്റ് ആയിട്ട് ആ വിഷയത്തിന്റെ കോംപ്ലക്സിറ്റി കാരണമാണ് അതുണ്ടാവും. അപ്പോ ആ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ സോഷ്യൽ സയൻസ് പലപ്പോഴും നമുക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ട് എ ഇംപ്ലൈസ് ബി, ബി ഇംപ്ലൈസ് സി, ദെയർഫോർ എ ഇംപ്ലൈസ് സി എന്ന രീതിയിലുള്ള വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള വളരെ ലീനിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റേറ്റ് ചെയ്യുന്നതിന് ആ അർത്ഥത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. അടുത്തൊരു ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മള് കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവം അത് നമ്മുടെ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ്, സയൻസും ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങളിത് ഈ കോമൺ സെൻസിനെയും സയന്റിഫിക് തിങ്കിങ്ങിനെ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിനെയും രണ്ടായിട്ട് കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്? കോമൺ സെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹ്യൂറിസ്റ്റിക് തിങ്കിങ്ങിന്റെ പ്രോഡക്റ്റാണ്. കുറെ തിങ്കിങ് തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമ്മൾ പലപ്പോഴും നേരത്തെ പറഞ്ഞ അനക്ഡോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അങ്ങനെ പറയുന്നത് കൊണ്ട് അതായിരിക്കാം ശരി, അങ്ങനെയുള്ള ഒരു കോമൺ സെൻസ് ഐഡിയാസ് നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. മറിച്ച് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള എക്സാം വേറെ നമ്മൾ നേരത്തെ പറയാതെ ചില പല പിറ്റ്ഫോൾസ് കൂടി ഉണ്ട് നമ്മുടെ തിങ്കിങ്. ഉദാഹരണത്തിന് നമ്മൾ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള തെളിവുകൾ നമ്മൾ എടുക്കില്ല, നമ്മളെപ്പോഴും നമ്മളുടെ പ്രയർ ബിലീഫിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെ മാത്രം റെലവൻ്റ് ആയിട്ട് എടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ അഥവാ കണ്ടെത്തി എക്സെപ്ഷൻസ് ആയിരിക്കും എന്ന രീതിയിൽ ഒഴിവാക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഈ ബ്രെയിനിന്റെ നോർമൽ ഫങ്ഷനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. പലതവണ പല പഠനങ്ങളിലൂടെ നമ്മൾ പലതവണ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സംഗതി എല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ കോമൺ സെൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഹ്യൂറിസ്റ്റിക് തിങ്കിങ്ങിലൂടെ വളരെ പെട്ടെന്ന് നമ്മൾ എത്തിച്ചേരുന്ന നമ്മളുടെ പ്രെജുഡിസസ് ആണ്. ഈവൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ റിപ്പോർട്ട് ഉണ്ട്, കോമൺ സെൻസ് ഈസ് എ സെറ്റ് ഓഫ് പ്രെജുഡിസസ് ദാറ്റ് യു ഹാവ് അക്വയർഡ് ബൈ ഏജ് 18. നിങ്ങൾ 18 വയസ്സ് വരെയുള്ള സമയം കൊണ്ട് നിങ്ങൾ സ്വീകരിച്ച അല്ലെങ്കിൽ നിങ്ങൾ പലയിടത്തും ചുരുക്കൂട്ടിയെടുത്ത എന്താണ് പ്രെജുഡിസസ് മുൻധാരണകളുടെ ഒരു കൂട്ടമാണ് നിങ്ങളുടെ കോമൺ സെൻസ് എന്നൊരു ഐൻസ്റ്റൈൻ റിപ്പോർട്ട് തന്നെയുണ്ട്. അപ്പോൾ
പക്ഷെ മറ്റേത് അങ്ങനെയല്ല, മറ്റേത് ഒബ്സർവേഷനിൽ നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് പലപ്പോഴും ഈ വ്യത്യാസം വരുന്നത് സയന്റിഫിക് മെത്തഡിലാണെന്നുണ്ടെങ്കിൽ ഒബ്സർവേഷൻ, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞ് ഹൈപ്പോത്തിസിസ്, അത് കഴിഞ്ഞിട്ടാണ് അനാലിസിസ്, ഹൈപ്പോത്തിസിസ്, പിന്നെയാണ് കൺക്ലൂഷൻ. അത് ഹ്യൂറിസ്റ്റിക് തിങ്കിങ്ങിൽ പലപ്പോഴും ഈ ഹൈപ്പോത്തിസിസും ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസും ഉണ്ടാകത്തില്ല, ഒബ്സർവേഷൻ, ക്വസ്റ്റ്യൻ, ആൻസർ, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എല്ലാ വിഷയങ്ങളെയും വളരെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഫാക്ച്വൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു സാമൂഹ്യ വിഷയങ്ങളിൽ എത്രത്തോളം പ്രായോഗികമാണ്, അല്ലെങ്കിൽ പ്രായോഗികമാണ് എന്ന് മാത്രമല്ല എത്രത്തോളം റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും ചരിത്രപരമായിട്ടുള്ള ഒരു കോൺടെസ്റ്റ് ഉണ്ട് എന്നും വളരെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഇതിനെ ഇപ്പോഴത്തെ കുറച്ച് ഫാക്ട്സുകൾ വെച്ച് മാത്രം പരിശോധിച്ചാൽ അതിനെ എത്രത്തോളം അസസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിമർശനം സാധാരണ യുക്തി വാദികൾക്ക് നേരെ തന്നെ ഉയരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ ഈ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രൊട്ടസ്റ്റുകൾ, റേസിസത്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ വന്നപ്പോൾ ഇപ്പോ യുക്തിവാദങ്ങൾ, യുക്തിവാദത്തിന്റെ പോസ്റ്റർ ബോയ് എന്നൊക്കെ അറിയപ്പെടുന്ന സാം ഹാരിസ് ഒക്കെ എടുത്ത നിലപാടുകൾ, സാം ഹാരിസ് പറഞ്ഞത് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇറ്റ് ഹാസ് ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ, ഇങ്ങനെയുള്ള ഒരു ഒരു വിവേചനം ആ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല, ആ ഒരു പ്രത്യേക സംഭവത്തിൽ ചൂണ്ടിക്കാണിച്ച് ആ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഇപ്പൊ കാനഡ പോലുള്ള രാജ്യങ്ങള് പഴയ ട്രൂത്ത് ആൻഡ് റിക്കൺസിലേഷൻ എന്ന് പറഞ്ഞ് പണ്ട് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നടന്ന ഡിസ്ക്രിമിനേഷനെ എങ്ങനെ ഇപ്പോൾ അഡ്രസ് ചെയ്യാം എന്ന് റെട്രോസ്പെക്റ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന രാജ്യങ്ങളാണുള്ളത്. അപ്പോ ചോദ്യം ഇതാണ്, ഈ ഫാക്ട്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം പഴയ ഫാക്ട്സുകൾ നമ്മൾ ചെക്ക് ചെയ്യണം, എത്രത്തോളം ഇതിന്റെ ചരിത്രപരമായുള്ള അനലിറ്റിക്കൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാമൂഹ്യ വിഷയങ്ങളെ സമീപിക്കേണ്ടത് എന്നാണ്. സാമൂഹ്യ വിഷയങ്ങളുടെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും, അതായത് അതിനകത്ത് ഒരു പ്രത്യേക ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടി വരുമ്പോൾ അതേ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് സ്വാധീനിക്കുന്ന അസംഖ്യം ഘടകങ്ങളുണ്ടാകും, ആ ഘടകങ്ങൾ തന്നെ പരസ്പരം സ്വാധീനിക്കുന്നുണ്ടാകും. ഇപ്പോൾ ഈ ചരിത്രം എന്ന് പറയുന്നത് സാമൂഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ സമൂഹം ഇന്നീ കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇവോൾവ് ചെയ്ത് വന്നത്? ചിലപ്പോൾ നമുക്കത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രൂപത്തിലായിരിക്കില്ല ഇപ്പോൾ ഉള്ളത്, ചിലപ്പോൾ പണ്ടത്തെ നിന്നും അത് മോശമായിട്ടേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. എന്നാൽ പോലും അത് ഏത് റൂട്ടിലൂടെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് എന്നൊരു ചോദ്യമാണ് നമ്മൾ, അതിനാണ് നമ്മൾ അത് ഈവൻ സയൻസിൽ പോലും ഇതിലേക്ക് ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അതായത് ഇതിന്റെ മറ്റ് ആസ്പെക്ടുകളെ ഭാവിയിൽ ഇതെന്തായ ഭൂമി സോറി ഭൂതകാലത്ത് എന്തായിരുന്നു, അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇവോൾവ് ചെയ്ത് വന്നത്, ഇങ്ങനെയുള്ള ചോദ്യം പലപ്പോഴും നമ്മുടെ കുട്ടികൾ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഇതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാത്തത് പഠിക്കുന്നത് കൊണ്ട് മാത്രം പല കാര്യങ്ങളും അവർക്ക് ശരിയായി മനസ്സിലാവാതെ പോകും. ഇപ്പോ ഈവൻ നമുക്ക് പലപ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊരു ഹൈസ്കൂൾ ലെവലിലോ പ്ലസ് ടു ലെവലിലോ പോലും തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിക്കില്ല, പക്ഷേ ആറ്റത്തിന്റെ നടുക്ക് ന്യൂക്ലിയസ് ഉണ്ടെന്ന് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോണും ആണ് ആറ്റത്തിനകത്തുള്ളത് എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോ ഈ ഒരു ഹിസ്റ്ററി അറിയാതെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പക്ഷെ ഒരു PG ലെവലിൽ പഠിക്കുന്ന വിഷയമായിരിക്കും തിയറി ഓഫ് റിലേറ്റിവിറ്റി. പക്ഷെ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടെത്തിയത് 1915 അതിന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരെ. പക്ഷെ ന്യൂട്രോണിനെ നമ്മൾ നേരിട്ട് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് 1932. കാരണം ഇതൊരു ഹിസ്റ്റോറിക്കലി നമുക്ക് മാച്ചിങ് ആയിട്ട് സംഗതി, ഞാൻ എന്റെ വിഷയം ഫിസിക്സ് ആയതുകൊണ്ട് അതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഉദാഹരണം രീതി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഈ ന്യൂട്രോണിനെ വളരെ ബേസിക് സയൻസ് ആയിട്ടും തിയറി ഓഫ് റിലേറ്റിവിറ്റി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസ് ആയിട്ടുള്ള തെറ്റിദ്ധാരണകളിൽ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇത് കണ്ടെത്താൻ നടന്ന ടൈം ലൈൻ രണ്ട് സ്ഥലത്ത് നടന്നതാണെന്നുള്ള കാര്യം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അപ്പൊ അതൊരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിന്റെ ഒരു സയൻസിൽ പോലും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഹിസ്റ്റോറിക്കൽ സോറി സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രത്യേക പ്രശ്നത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്നുണ്ടാണ്. ഇപ്പോ എന്താണ് ഒരു ക്രൈം റേറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്കണോമിക് സ്റ്റാറ്റസ്, അതേസമയം അവിടുത്തെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവിടെ നിൽക്കുന്ന ഇനിക്വാലിറ്റി. അപ്പൊ ഇനിക്വാലിറ്റിയും ഒരുപക്ഷെ എക്കണോമിക് സ്റ്റാറ്റസും തമ്മിൽ ബന്ധമുണ്ടാവാം. സാമ്പത്തികമായിട്ടുള്ള ഇനിക്വാലിറ്റി ആണെന്നുണ്ടെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റസ് അതും തമ്മിൽ ബന്ധമുണ്ടാവാം. അപ്പൊ ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സാം ഹാരിസിന്റെ എക്സാമ്പിൾ പറഞ്ഞത് പോലെ തന്നെയാണ്, പലപ്പോഴും ആൾക്കാർ ഈ സയന്റിഫിക് തിങ്കിങ്ങിന്റെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകൾ പോലും ഈ സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ അവര് അപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഫിസിക്സിലെ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഈ A=B, A=C എന്ന് പറഞ്ഞ ലോജിക്കാണ്. അത് പലപ്പോഴും പ്രശ്നം തന്നെയാണ്, അത് കാര്യങ്ങളുടെ കോംപ്ലക്സിറ്റി അംഗീകരിക്കാത്തോ വരുന്ന പ്രശ്നമാണ്. ആ കോംപ്ലക്സിറ്റി അംഗീകരിക്കാന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
സലീം സുകുമാരൻ ചോദിച്ചിട്ടുണ്ട്, നാട്യശാസ്ത്രം എന്ന് പറയുന്നത് പോലെയാണോ ജ്യോതിഷശാസ്ത്രവും വാസ്തുശാസ്ത്രം? അത് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഒന്നല്ലേ? നാട്യശാസ്ത്രം എന്ന് പറയുന്നത് പോലെ ശരിക്കും വാസ്തുശാസ്ത്രത്തിലെ ശാസ്ത്രമൊക്കെ നമ്മുടെ നാട്ടിൽ പഴയ വളരെ പഴക്കമുള്ള ശാസ്ത്രങ്ങളുടെ എല്ലാം കൂടെ ആ വാലായിട്ട് നിൽക്കുന്ന ശാസ്ത്രം ശരിക്കും വാസ്തുശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ പറയുന്ന ശാസ്ത്രം സത്യത്തിൽ തന്നെയാണ്. അതിനകത്ത് ചില എലമെന്റ്സ് ചിലപ്പോ വസ്തുനിഷ്ഠമായിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാകാം, പക്ഷേ അത് ആ ഒരു പ്രത്യേക പ്രശ്നത്തെ അതിൻ്റെതായ മെറിറ്റിൽ ചർച്ച ചെയ്താൽ മാത്രമേ അത് സയൻസ് ആണോ അതോ ഒരു ശാസനയാണോ എന്ന് തീരുമാനിക്കാൻ പറ്റും. അത് ജ്യോതിഷം ജ്യോതിഷശാസ്ത്രം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. ജ്യോത്സ്യമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജ്യോതിഷത്തിനകത്ത് സയൻസ് ഒന്നും കണ്ടെത്താൻ നമുക്ക് സാധിക്കത്തില്ല. ജ്യോതിശാസ്ത്രമാണെന്നുണ്ടെങ്കിൽ ജ്യോതിശാസ്ത്രം നമ്മൾ ഫിസിക്സിന്റെ തന്നെ കൂടെ നമ്മൾ എല്ലാവരും പഠിക്കുന്ന സാധനം ആസ്ട്രോണമി എന്ന് പറയുന്നത്. പണ്ട് ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ ജ്യോതിഷം എന്നാണ് വിളിക്കുന്നത്. പ്രത്യേകിച്ച് ഏൻഷ്യന്റ് ആസ്ട്രോണമിയാണ് നമ്മൾ ജ്യോതിഷം എന്ന് വിളിക്കുന്നത്. ജ്യോതിഷത്തിന് തന്നെ പിന്നെ രണ്ടായിട്ട് പിരിഞ്ഞു. ജ്യോതിഷത്തിൽ ഒരു കാലത്ത് പല കാര്യങ്ങളും നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടായിരുന്നു, ചില കാര്യങ്ങൾ നമുക്ക് തെറ്റായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഭാഗം അതേപടി നിന്നു, അതാണ് ജ്യോതിഷം എന്നറിയപ്പെടുന്നത്. ഒരു ഭാഗം വളരെയധികം ഡെവലപ്പ് ചെയ്ത് പ്രപഞ്ചത്തെ കുറിച്ചിട്ടുള്ള മുഴുവൻ ധാരണകളെയും തിരുത്തി മറിക്കുന്ന രീതിയിലേക്ക് വളർന്നു. അതിനാണ് നമ്മൾ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോണമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന പഴയ ഏൻഷ്യന്റ് ആസ്ട്രോണമി ഇന്ന് നിലവിലില്ല. അത് ആസ്ട്രോണമി എന്നും ആസ്ട്രോളജി ആയിട്ട് രണ്ടാം സ്പ്ലിറ്റ് ചെയ്തു. ആസ്ട്രോണമി ഈസ് എ സയൻസ്. കാർത്തിക് ഇസ് ആസ്കിംഗ്, വാട്ട് ആർ ദി എക്സസൈസസ് ഓർ മെത്തേഡ്സ് ടു ഇംപ്രൂവ് അനലിറ്റിക്കൽ തിങ്കിങ് ആസ് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓൾസോ ആസ് എ സൊസൈറ്റി? ഈ എക്സസൈസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ എക്സസൈസ് ആണോ അതോ ലൈക് സംതിങ് മെന്റൽ എക്സസൈസ്? അത് വ്യക്തം മെന്റൽ എക്സസൈസ് ആകണം. മെന്റൽ എക്സസൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതില് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്ര ബോധം നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഈവൻ അത് ഉണ്ട് എന്ന് പറയുന്ന ഒരാൾ പോലും അതിനകത്ത് ഒരു പെർഫെക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് ശാസ്ത്രബോധമുള്ള ആളാകില്ല. നമ്മൾക്ക് ശാസ്ത്രബോധം എന്താണെന്ന് അറിയുന്ന ആളുകൾ പോലും ചില പ്രശ്നങ്ങളിൽ നമ്മൾ ശാസ്ത്രബോധത്തോടു കൂടി സമീപിക്കും. ചില കാര്യങ്ങളിൽ നമ്മൾ ശാസ്ത്രബോധം ഇല്ല, വളരെ എന്താണ് ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലൂടെ വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുത്തേക്കാം. അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തിയിൽ തന്നെ ഇങ്ങനെ ഒരു ഐഡിയൽ ശാസ്ത്രബോധം ഒരാളെന്നും ഉണ്ടെന്ന് മനസ്സിലാന്ന് വരുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് പരമാവധി കാര്യ വിഷയങ്ങളിലേക്ക് ഇത് പ്രയോഗിക്കാനുള്ള ശ്രമം ഡെലിബറേറ്റ് ആയിട്ട് നടത്തുക എന്നുള്ള മാത്രമാണ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് എന്റെ അറിവിൽ അങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡ് ഒന്നുമില്ല. അതിനെ കുറിച്ച് കൂടുതൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പരന്ന അറിവുണ്ടാകുന്ന എപ്പോഴും കൂടുതൽ ആസ്ട്രോണമി അറിയാവുന്ന ഒരാളിന് ഒരല്പം മെഡിക്കൽ സയൻസും ഒരല്പം കെമിസ്ട്രിയും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അത് ശരിക്കും സ്കൂളിൽ പഠിച്ച സയൻസ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ തന്നെ നല്ലൊരു രീതിയിൽ നമുക്കത് ഗുണം ചെയ്യുന്നുണ്ട്. നമ്മൾ ഷെയർ ചെയ്യുന്ന പല വാട്സാപ്പ് മണ്ണത്തരങ്ങളുടെയും റൂട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മണ്ണത്തരാണെന്ന് മനസ്സിലാക്കാൻ സ്കൂളിൽ പഠിച്ച സയൻസ് മതിയാവും. പക്ഷെ അത് നമുക്ക് നേരെ മനസ്സിലായിട്ടുള്ളത് മാത്രമാണ് അവിടുത്തെ പ്രശ്നം. ശ്രീരാഗ് ചോദിക്കുകയാണ്, വൈ ഇസ് ഇറ്റ് ദാറ്റ് സെൽഫ് പ്രൊക്ലെയിംഡ് ഗോഡ്മെൻസ് ആൻഡ് ഗോഡ്വുമൻസ് ആർ ഗെറ്റിംഗ് പോപ്പുലർ ഈവൻ ഇൻ ദിസ് 21st century? തലച്ചോറിന്റെ ചില പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. നമ്മളുടെ ഒരു പെർഫെക്റ്റ് ലോജിക്കൽ തിങ്കിങ് ഉള്ള ഒരു ബ്രെയിൻ അല്ല, നമ്മളുടെ ആളുടേതല്ല, എന്റേതല്ല, നിങ്ങളുടേതും അല്ല. നമ്മളുടെ ട്രെയിനിങ് കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ തോട്ട് പ്രോസസ്സ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. എവിടെയാണ് റെലവൻറ്റ്, എന്താണ് ഇറലവൻറ്റ് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വിദ്യാഭ്യാസം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആർജിച്ചെടുക്കുന്ന പല അറിവുകളും കൊണ്ടാണ് സാധിക്കുന്നത്. പക്ഷെ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് ഇപ്പോഴും ലക്ഷക്കണക്കിന് വർഷം പഴയതാണ്. അല്ലെങ്കിൽ നമ്മുടെ തലയിലിരിക്കുന്ന ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ കേവ് മാൻ അല്ലെങ്കിൽ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിട്ടൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യന്റെ അതേ തലച്ചോറാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിറ്റ്ഫാൾസ് എല്ലാം അതിനുള്ളത്. നമ്മൾ ഇവോൾവ് ചെയ്തിരിക്കുന്നത് 3 ലക്ഷം വർഷം മുമ്പ് ഈ ഭൂമിയിലെ വനങ്ങൾ എങ്ങനെയായിരുന്നു, ആ വനത്തിൽ ജീവിക്കാൻ വേണ്ടി അഡാപ്റ്റേഷൻസോടുകൂടി ഇവോൾവ് ചെയ്ത ഒരു ജീവിയാണ്. പക്ഷെ പിന്നീട് നമ്മളുടെ ചില ഹയർ തിങ്കിങ്ങിന്റെ ഒക്കെ പ്രോസസ് പ്രയോജനം കൊണ്ട് നമ്മൾ ആ ഭൂമിയെ തന്നെ നമ്മുടെ കൺട്രോളിലേക്ക് വരുന്ന ഒരു ലെവലിലേക്ക് മനുഷ്യർ എന്ന് പറയുന്ന സ്പീഷീസ് വളർന്നാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്രെയിൻ അതിനുശേഷം ഈ 3 ലക്ഷം വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഇവല്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോഴും പഴയ ട്രൈബൽ ബ്രെയിൻ ആണ്, പഴയതെന്ന് പറയാൻ പാടില്ല. കാരണം ഇപ്പോഴും ട്രൈബൽ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന മനുഷ്യ ലോകം ഹോമോ സാപ്പിയൻസ്, അവർക്ക് ഇപ്പോഴും കറൻസി എന്താണെന്ന് അറിയില്ല, അക്ഷരമാല ഇല്ല, അങ്ങനെ ഇല്ലാത്ത മനുഷ്യ ലോകത്തുണ്ട്. അവർക്ക് നമുക്ക് ഒരേ അനാട്ടമി ഒരേ ബയോളജിയാണ് നമ്മൾ രണ്ടുപേരെയും നയിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഈ സിവിലൈസ്ഡ് ഹ്യൂമൻ ബീങ്സ് പല രീതിയിലും നമ്മുടെ സ്വാഭാവികമായ പരിണാമങ്ങളെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഇപ്പോഴും ഒരു ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ആന്റിക് സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ട്രൈബൽ സെറ്റപ്പിൽ എങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് അവിടെ ഉള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞ പോലെ ദൈവങ്ങളും അല്ലെങ്കിൽ ഒരു വലിയ ആധികാരിക സ്ഥാനങ്ങളും ഒരു വ്യക്തിയും ഒക്കെ ഉണ്ടാകും. അതെല്ലാം നമ്മൾ ഇപ്പോഴും പിന്തുടരും, അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. നമ്മളത് അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ രോഗമുണ്ടായി മരിക്കുന്നത് സ്വാഭാവികമായിരുന്ന ഒരവസ്ഥയിൽ നിന്നും ചികിത്സിച്ച് രോഗത്തെ മാറ്റി ജീവിക്കുന്നത് എന്ന ഒരു കൃത്രിമമായ പ്രക്രിയ മനുഷ്യൻ നാഗരിക മനുഷ്യൻ ആർജിച്ചത്, അതുപോലെ ഈ കാര്യങ്ങൾ എത്രത്തോളം പോയിന്റ്ലെസ് ആണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കൃത്രിമമായിട്ട് എത്തിച്ചേരേണ്ടതും അതിന് നമുക്ക് വിദ്യാഭ്യാസം ഉപയോഗിക്കാൻ പറ്റും. അരവിന്ദാണ് ചോദിച്ചത്,
linking to Vaishakhan's point, even if we are domain expert, isn't it better to be a skeptic if you are not an expert? Adhaayathu nammal domain expert aanengil koodiyum നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങളിൽ ഒരു സ്കെപ്റ്റിക് ആവുന്നതല്ലേ നല്ലത് എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും സ്കെപ്റ്റിസിസം സയൻസിന്റെ ഹാർട്ട് സ്കെപ്റ്റിസിസം തന്നെയാണ്. പക്ഷെ ഒരു കുഴപ്പമുള്ളത് കഴിഞ്ഞാല് നിങ്ങൾ എവിഡൻസിനെതിരായിട്ടുള്ള സ്കെപ്റ്റിസിസം പാടില്ല. ഈ എവിഡൻസിന്റെ അല്ല എന്നുള്ള, അതായത് നമ്മളുടെ പ്രയർ പലപ്പോഴും സ്കെപ്റ്റിസിസം എന്നുള്ള ആൾക്കാരെ മിസ്യൂസ് ചെയ്യാറുണ്ട് ആ വാക്ക്. അതായത് എവിഡൻസോടുകൂടി പറയുന്ന ആൾക്കാരോട് ആ എവിഡൻസ് റെഫ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ എവിഡൻസ് ഞാൻ എടുക്കത്തില്ല കാരണം ഞാൻ സ്കെപ്റ്റിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ആ വാക്കിൽ കുറച്ച് എംഫസൈസ് ചെയ്യുന്നത്. സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളോട് അല്ലെങ്കിൽ ഇപ്പോഴും വ്യക്തത ഇല്ലാത്ത ആസ്പെക്ടുകളോട് നമ്മൾ പുലർത്തുന്ന ഒരു റിസർവേഷനാണ്. അതിന് ഇനി ഒരു ചോദ്യം ഉത്തരം പറയേണ്ടതുണ്ടെന്ന് റിസർവേഷനാണ് സ്കെപ്റ്റിസിസം. നേരെ മറിച്ച് മുമ്പിൽ നിൽക്കുന്ന എവിഡൻസിനെ നെഗേറ്റ് ചെയ്തിട്ടുള്ള ന്യായമായിട്ട് നമുക്ക് സ്കെപ്റ്റിസിസം ഉപയോഗിക്കാൻ പറ്റും. മണിക്കുട്ടൻ, സയന്റിഫിക് ടെമ്പർ സ്റ്റുഡൻസിൽ ഇമ്പാർട്ട് ചെയ്യാൻ ടീച്ചേഴ്സിനെ എങ്ങനെ ഗൈഡ് ചെയ്യാം സ്കൂളിംഗ് പ്രോസസ്സിൽ? അത് അതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്നൊരു തിയറട്ടിക്കൽ ആൻസറും മറ്റൊന്നൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആൻസറും. തിയറട്ടിക്കൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ് എന്ന തിരിച്ചറിവുണ്ടാക്കുന്ന രീതിയിൽ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കാൻ കഴിയണം. ഇതൊന്നും വേറെ ഏതെങ്കിലും ലോകത്തിലാക്കുന്ന ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ അല്ല. പക്ഷെ നമ്മുടെ തന്നെ ലൈഫിൽ നമ്മൾ പലയിടങ്ങളിൽ കാണുന്ന കാഴ്ചകളെ, നമ്മളുടെ എക്സ്പീരിയൻസിനെ തന്നെയാണ് ഇത്തരം ടെക്സ്റ്റ് ബുക്കിലെ സിദ്ധാന്തങ്ങളിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടി. രണ്ട്, ഫാക്ട്സ് കുത്തി നിറക്കുന്നതിന് പകരം എങ്ങനെയാണ് ഈ ഫാക്ട്സിലേക്ക് എത്തിച്ചേർന്നത്, ഇതെങ്ങനെയാണ് ഈ അറിവ് നമ്മൾ കണ്ടെത്തിയത് എന്ന മെത്തേഡ്, അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അതാണ് ഇതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. സയന്റിഫിക് ഫാക്ട്സ് പഠിപ്പിക്കുന്നതിന് പകരം സയൻസ് എന്താണ് എന്നുള്ള, അതായത് എന്ത് മെത്തേഡ് ഓഫ് എൻക്വയറി ഉപയോഗിച്ചാണ് ഈ അറിവിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്, അത് പഠിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക, ഈ ഡോക്ടേഴ്സ് ആർ ദ വേഴ്സ്റ്റ് പേഷ്യൻസ് ടു ട്രീറ്റ് എന്ന് പറയുന്നത്, ടീച്ചേഴ്സ് ആർ ദ വേഴ്സ്റ്റ് സ്റ്റുഡൻസ് ടു ടീച്ച്. ടീച്ചേഴ്സ് ആണ് പലപ്പോഴും പ്രാക്ടിക്കലി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കൂടുതൽ സാധ്യതയായിട്ട് കണ്ടിട്ടുള്ളത്. അത് അതിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. തിയറട്ടിക്കലി ദിസ് ഇസ് ദാറ്റ്. സലീം ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ആസ്ട്രോളജിയിൽ എന്തെങ്കിലും ഒരു ഹൈപ്പോത്തിസിസ് ഇന്നേ വരെ പ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ആസ്ട്രോളജിയുടെ ബേസിക് ഹൈപ്പോത്തിസിസ് സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിന് വെളിയിലുള്ള സ്പേസിലെ ഒബ്ജക്ട്സ് മനുഷ്യന്റെ സ്വഭാവത്തെയും മനുഷ്യന്റെ ജീവിതത്തെ മറ്റു വശങ്ങളെ, അവരുടെ വിവാഹം, ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളെ സ്വാധീനിക്കും എന്നുള്ള ഹൈപ്പോത്തിസിസ് ആണ്. അതിന് നാല് ഇതുവരെ യാതൊരു തെളിവുകളും ലഭ്യമല്ല. അതുകൊണ്ടാണ് അതിന് ലക്ഷണം ഒത്തിരി സ്യൂഡോ സയൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. വിനു ഈസ് ആസ്കിംഗ്, ബ്രെയിനിന്റെ എവല്യൂഷൻ സംഭവിക്കുന്നുണ്ടോ? കാൻ വി എക്സ്പെക്ട് എ ബെറ്റർ വേൾഡ് ഇഫ് സോ, ഇഫ് യു ആർ ഓർഡർ വിത്ത് ദ സം മോർ സയന്റിഫിക് ടെമ്പർ? അതായത് നമ്മള് സയന്റിഫിക് ടെമ്പർ കൂടി ബ്രെയിൻ ഇവോൾവ് ചെയ്ത് പുതിയൊരു ബെറ്റർ വേൾഡ് വരും എന്നാണ് ചോദിക്കുന്നത്. അല്ല, അത് ഈ പറഞ്ഞ ബ്രെയിനിന്റെ എവല്യൂഷൻ, ഒന്ന് നമുക്ക് പ്രധാന പ്രശ്നം എവല്യൂഷൻ ഒരിക്കലും ഒരു ഡയറക്ട് പ്രോസസ് അല്ല. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിശയെ മുൻനിർത്തി നടത്തുന്ന ഒരു ഡിസൈൻഡ് പ്രോസസ് അല്ല എവല്യൂഷൻ. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് അവിടുത്തെ സാഹചര്യങ്ങളോട് അതിജീവിക്കാൻ കഴിയുന്ന ഒരു അഡാപ്റ്റേഷൻസ് നാച്ചുറലി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത്, അതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ബ്ലൈൻഡ് പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് അത് എങ്ങോട്ട് എത്തിച്ചേരും, എങ്ങോട്ടെങ്കിലും പോകുമോ, മാറുമോ, മാറുന്നെങ്കിൽ എങ്ങനെ, എങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒന്നും നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. മാറിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഇപ്പോ മനുഷ്യൻ ഇതുവരെ എത്തിയത് കഴിഞ്ഞ എത്ര ലക്ഷങ്ങളുടെ വർഷങ്ങളുടെ ചരിത്രത്തിൽ മനുഷ്യൻ എന്തൊക്കെ രീതിയിൽ ഇവോൾവ് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം പാസ്റ്റ് അവിടെ സ്റ്റഡി ആയിട്ട് കിടപ്പുണ്ട്, സ്റ്റഡിയാണ്. പക്ഷെ നമുക്ക് ലഭ്യമായിട്ടുള്ള എവിഡൻസ് ചിലപ്പോൾ പലപ്പോഴും സ്കാറ്റേഡ് ആയിരിക്കാം എന്നേ ഉള്ളൂ. പക്ഷെ സാധനം പാസ്റ്റ് വളരെ ഡിറ്റർമിനിസ്റ്റിക് ആണെന്നാണ് പൊതുവെ പറയാം. പക്ഷെ ഫ്യൂച്ചർ അങ്ങനെയല്ല. ഫ്യൂച്ചർ ഇത് എങ്ങോട്ട് പോകും, കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പോകുന്നു എന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു ഇന്റർ റിലേഷൻഷിപ്പും വിവിധ എന്താണ് ഇവല്യൂഷണറി പ്രോസസ്സുകൾ തമ്മിലില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഇവല്യൂഷൻ നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മനുഷ്യന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മനുഷ്യൻ സ്വാഭാവികമായി നടക്കാൻ സാധ്യതയുള്ള പല ഇവല്യൂഷൻസിനെയും തകിടം മറിച്ചൊരു ജീവിയാണ്. കാരണം മനുഷ്യൻ നേച്ചറിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് പകരം മനുഷ്യൻ സ്വന്തം ചുറ്റുപാടുകളെ കൃത്രിമമായി തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു ഹോമോഡിയൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹരാരിയുടെ പുസ്തകം അതാണ് ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മനുഷ്യൻ ഇനി വേറൊരു രീതിയിലേക്ക് ഇവോൾവ് ചെയ്താൽ എങ്ങനെയാണ് പോകാൻ സാധ്യത എന്നുള്ളത്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ പ്രകൃതി നമുക്ക് നാച്ചുറൽ സെലക്ഷൻ അല്ല, നമ്മളുടെ തന്നെ മാറ്റം, നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റി മറിച്ചുകൊണ്ട് അത് എങ്ങനെ നമ്മളെ സ്വാധീനിക്കാം, നമ്മുടെ ഭാവിയെ സ്വാധീനിക്കാം എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. സോ ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞ കൺവെൻഷണൽ സെൻസിൽ മനുഷ്യന്റെ കാര്യത്തിൽ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നിലവിൽ എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. യെസ്, മൈ നെയിം ഇസ് അംലു. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ ഒരു ഇൻഫർമേഷൻ കേൾക്കുവാണ്, അപ്പൊ അത് ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കുറെ ലിമിറ്റേഷൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ലൈക് ദെർ ആർ സോ മെനി റിസർച്ച് പേപ്പേഴ്സ്, അപ്പൊ ഈ റിസർച്ച് പേപ്പേഴ്സിൽ വരുന്നത് പിയർ റിവ്യൂ ചെയ്തിട്ടുണ്ടോ, അത് ഫാക്ട് ആണോ, അത് ഫാക്ട് എപ്പോഴാകുന്നു, അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാ, എങ്ങനെയാണ് ചെക്ക് ചെയ്യുക?
because how can we confirm it? It's a tricky question. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളുടെ കംഫർട്ട് സോണിൽ അല്ലാത്തൊരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ അതിലെ ബേസിക് കാര്യങ്ങൾ എന്താണ്? ഇപ്പോ കെമിസ്ട്രിയിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി? അപ്പൊ അതറിയാമെങ്കിൽ മാത്രമേ ഒരു കാര്യം ഫേസ് വാല്യൂ തന്നെ തെറ്റാണോ അല്ലയോ എന്നുള്ള ജഡ്ജ്മെന്റ് തന്നെ നമുക്ക് എത്താൻ പറ്റൂ. പക്ഷെ ഒരു ഒരു ഹയർ ഒരു പ്ലസ് ടു ലെവൽ സയൻസ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹയർ ഹൈസ്കൂൾ ലെവൽ സയൻസ് പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഫേസ് വാല്യൂ തന്നെ തള്ളാൻ പറ്റും. നമുക്ക് ഇപ്പൊ വാട്സാപ്പിലൊക്കെ വരുന്ന പല സാധനങ്ങളും ഫേസ് വാല്യൂ തന്നെ തള്ളാൻ പറ്റും. ഇപ്പൊ നിലവിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ആണ്. അപ്പോഴേ അടുത്ത വെല്ലുവിളി വരുന്നത് ഗൂഗിൾ ഈസ് ഫുൾ ഓഫ് മോർ മിസ്ഇൻഫർമേഷൻ ദാൻ ഇൻഫർമേഷൻ. കാരണം ഇൻഫർമേഷൻ റവല്യൂഷന്റെ ഒരു വലിയ സീരിയസ് ഫ്ലോ എന്ന് പറയുന്നത് എനിവൺ ക്യാൻ പുട്ട് ഇൻ എനിത്തിങ് ഡേ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാവുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന റെഫർ ചെയ്യുന്ന കണ്ടന്റ് ആധികാരികമാണോ അല്ല, അതിനൊക്കെ ശരിക്കും ഒരു എന്താണ് ഈ പറഞ്ഞ പോലെ റൂൾ ഓഫ് തമ്പ് എന്ന് പറയാൻ കഴിയുന്ന ചില കാര്യ നിർദ്ദേശങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. കാരണം നേരത്തെ പറഞ്ഞ ഇൻഹെറന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ ആ വിഷയത്തിന്റെ ഡൊമൈൻ നോളജ് നല്ലൊരു പങ്ക് വരുന്നതിനെ സ്വാധീനിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ റൂൾസ് ഓഫ് തമ്പ് എന്ന് പറയാവുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങൾ സെർച്ച് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ വായിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെയോ മറ്റോ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ അത് യു ക്യാൻ സേ ദാറ്റ് ഇസ് എ അതെന്റിക് ഇൻഫർമേഷൻ. അതിനകത്ത് പോലും തെറ്റുകൾ വരാം. പിന്നെ വിക്കിപീഡിയ പലപ്പോഴും എല്ലാവർക്കും എഡിറ്റ് ചെയ്യാവുന്ന ആളുകൊണ്ട് വിക്കിപീഡിയ വിശ്വാസയോഗ്യമല്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് വരുന്നത് തെറ്റിദ്ധാരണ. വിക്കിപീഡിയയിൽ എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദ്ദേശിക്കുന്നത് എനിവൺ ക്യാൻ എഡിറ്റ് എന്നാണ്. പക്ഷെ എനി എഡിറ്റ് ക്യാൻ ബി മെയ്ഡ് എന്ന് അർത്ഥമില്ല. നിങ്ങളകത്ത് എഡിറ്റ് ചെയ്യുന്നതിന് കൃത്യമായ റെഫറൻസ് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഓതന്റിക് ആയിട്ടുള്ള റെഫറൻസസ് അല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഇനി എഡിറ്റ് ചെയ്ത് തിരുത്തി പറയാം. കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ വഴി അത് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. തോന്നിയ വഴി എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റുന്ന സ്ഥലമേ അല്ല വിക്കിപീഡിയ. വിക്കിപീഡിയയിലുള്ള വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു എൻസൈക്ലോപീഡിയ വായിക്കുന്ന ആധികാരികളിൽ വായിക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ജാമ്യം അവിടെ എടുക്കുന്നു. എനിത്തിങ് എവിടെയും മിസ്റ്റേക്ക് വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കമ്പാരിറ്റീവ്ലി കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈവൻ ബ്ലോഗുകൾ പലപ്പോഴും ബ്ലോഗുകൾ ആർക്കും എഴുതാവുന്നതാണെങ്കിലും ബ്ലോഗിന് താഴെ വരുന്ന കമന്റുകളും നിരന്തരം ഡിബേറ്റ് നടക്കുന്ന ബ്ലോഗുകളാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞത് കുറെ കാലത്തെ ഒരു സെർച്ച് ബിഹേവിയർ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഒരാള് ഈ എതിരഭിപ്രായങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൺഫേമിങ് ഒപ്പീനിയൻസ് മാത്രമുള്ള ബ്ലോഗുകൾ വിശ്വസിക്കുക, അത് മിക്കവാറും അല്ലെങ്കിൽ സുഖിപ്പിക്കുന്ന ഇൻഫർമേഷൻസ് മാത്രമുള്ളത് അത് ഉപയോഗിക്കുക. പിന്നെ ഈ ഇമോഷണൽ ആയിട്ടുള്ള ഭാഷയിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അത്തരം കണ്ടന്റുകൾ സൂക്ഷിക്കുക. കാരണം സയൻസ് പൊതുവെ ന്യൂട്രൽ ആയിരിക്കും. അതിനകത്ത് പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സമ്മതികൾ ഉണ്ടാവില്ല. ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ ആയിരിക്കും, ആയേ പറ്റൂ, ഇങ്ങനെയുള്ള വാശികളെല്ലാം പൊതുവെ ഒരു സയന്റിഫിക് ഡിസ്കോഴ്സിന് ചേരാത്ത സാധനങ്ങൾ. അതൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കാന്ന് മാത്രമേ ഇവിടെ പറയാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഓതന്റിക് ആണ്, എല്ലാവർക്കും റിസർച്ച് പേപ്പേഴ്സ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. നേരെ പക്ഷെ പോപ്പുലർ ലെവലിൽ എല്ലാം ഡൈറ്റ് വാട്ടർ ഡൗൺ ചെയ്ത് വളരെ ഡൈല്യൂട്ട് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരുപാട് കണ്ടന്റ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊരു കുറേയേറെ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കോമൺ ആയിട്ട് പിന്തുടരുന്ന ചില ബേസിക് പ്രിൻസിപ്പിൾസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒറ്റ വായനയിൽ നമുക്കിത് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോസ്റ്റ് ഓഫ് എറർ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിവരം പൂർണ്ണമായും ആധികാരികമായിരിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം കൂടുതൽ സമയം നമ്മൾ അതിന് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് മാത്രമേ തൽക്കാലം ഒരു സജഷനം നൽകി പറയാം. ഈ കോസേഷന്റെയും കോറിലേഷന്റെയും ഒരു ഫാലസിനെ പറ്റി വൈശാഖൻ പറഞ്ഞല്ലോ. അപ്പൊ ഒരു സാധാരണയായിട്ട് നമ്മൾ സ്കാൻഡിനേവിയൻ കൺട്രീസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയുന്നത് അവിടുത്തെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള ഏറ്റവും കൂടുതൽ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൂടുതലുള്ള ഒരു രാജ്യങ്ങളെ പറ്റി പറയുമ്പോൾ പൊതുവെ യുക്തിവാദികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ പറയുന്നത് ഇതിന്റെ ഒരു കാരണം മതങ്ങളുടെ സ്വാധീനം കുറയുന്നത് കൊണ്ട് വിശ്വാസങ്ങളുടെ സ്വാധീനം കുറയുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. അതിന് ഒരു എതിർവാദമുള്ളത് അത് അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സോഷ്യൽ സ്റ്റാൻഡേർഡ്സും ലിവിങ് സ്റ്റാൻഡേർഡ്സും ഒക്കെ കൂടിയതിന് ശേഷം ഈ ഒരു സ്വാധീനം ദൈവങ്ങളിലുള്ള വിശ്വാസങ്ങളിലുള്ള സ്വാധീനം ഒക്കെ കുറഞ്ഞതാണ്. അപ്പൊ ഇതൊരു ഈ ഒരു ഫാലസി, അതായത് ഇതൊരു കോറിലേഷൻ ആണോ, ഈ വിശ്വാസം കുറഞ്ഞതുകൊണ്ടാണോ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കൂടിയത്, അതോ തിച്ചാണോ? 100% ഉറപ്പുള്ള ഉത്തരം പറയാനുള്ള അറിവിക്കാതില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള അതിനകത്ത് കൂടുതൽ പോസിബിൾ ആയിട്ടുള്ള സാധനം മതം ഇല്ലാതായതല്ല, മതം അപ്രസക്തമായതാണ് കൂടുതൽ ശരിയാകാൻ സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. പറഞ്ഞല്ലോ കൃത്യമായി കർക്കശത്തോടും ബുദ്ധിയോടുകൂടിയുള്ള ഒരു അഭിപ്രായം പറയാനുള്ള അറിവ് ഈ വിഷയത്തിൽ എനിക്കില്ല. പക്ഷെ പലപ്പോഴും
മതം മതവിശ്വാസം പിന്തുടരാൻ കാരണമാകുന്ന കുറേയേറെ ബയോളജിക്കൽ അഡാപ്റ്റേഷൻസ് നമുക്കുണ്ട്. ഒരുപാട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ബേസിക്കലി ഒരു റിലീജിയസ് ബ്രെയിൻ ആണ് നമ്മുടെ. പക്ഷെ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം റിലീജിയോസിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ്, നമ്മുടെ ഭയം, അങ്ങനെയുള്ള പിന്നെ നമ്മുടെ പല ഇമോഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇതിനെ കണക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സംഗതി അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പൊ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വളരെയധികം സോഷ്യൽ ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു സ്ഥലത്ത് ആളുകൾ കൂടുതൽ കൂടുതൽ അതായത് തങ്ങൾക്കറിയാത്ത അൺനാച്ചുറൽ പവേഴ്സിനെ ഇൻവോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കി അതൊരു ഡിസ്ക്രിപ്ഷൻ ആണ്, നോട്ട് എ ജസ്റ്റിഫിക്കേഷൻ. അതിനും അത് അതുകൊണ്ട് അത് ശരിയാകണമെന്നല്ല. പക്ഷെ അത് അത് അത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും ആസ് എ സൊസൈറ്റി പിന്നോട്ട് പോകാനേ കാരണമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് അയൽ രാജ്യങ്ങളിൽ നോക്കിയാൽ തന്നെ അറിയാം, ഈ ഓവർലി റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം സൂപ്പർസ്റ്റിഷ്യസ് ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുറുകെ പിടിക്കുമ്പോൾ സമൂഹം ആസ് എ സൊസൈറ്റി സമൂഹം പിന്നോട്ട് പോകാനാണ് സാധ്യത, മുന്നോട്ട് പോകുക തടയുന്നത്. കാരണം നമ്മൾ ഈ സയൻസ് ഒബ്ജക്റ്റീവ് ആണ് എന്നുള്ളത് കൊണ്ടും അതിൽ പിൻപറ്റേണ്ടതുണ്ട് എന്ന് പറയുന്നതിന് കാരണം ഒബ്ജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആര് പറയുന്നു എന്നതിൽ നിന്നും സ്വതന്ത്രമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഓരോരുത്തരും അവരവരുടെ അഭിപ്രായമാണ് ശരിയെന്ന് വാദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആര് പറയുന്നതാണ് ശരിയെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, കൈകുളവും കാര്യക്കാരൻ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ രീതി. സ്വാഭാവികമായിട്ട് അത് ഒരു ഫെയർ സൊസൈറ്റിയിലേക്ക് പോവില്ല, അത് മുഴുവൻ ഒരു സ്ഥലത്തേക്ക് എക്സ്ക്യൂ ചെയ്യുന്നു. അപ്പോ പൊതുവായ സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് എപ്പോഴും വേണ്ടി വരുന്നത് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന, യോജിക്കാൻ കഴിയുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിന് നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു മാർഗം സയൻസിന്റെ ഭാഗം. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു ആൻസർ ചോദ്യത്തിന് ഓഫർ ചെയ്യുന്ന സയൻസ് മാത്രമേ നിലവിലുള്ളൂ. ബട്ട് അതുകൊണ്ട് റിലീജിയസ് ആയിട്ടുള്ള ടെൻഡൻസികൾ ഒരിക്കലും സമൂഹത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ആളുകൾ റിലീജിയസ് ആയിരിക്കുന്നതിന് ഇത്തരം സോഷ്യൽ റീസൺസ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നീട് കാരണം നിങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഒരു സമൂഹം കൂടുതൽ മുന്നിലാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ റിലീജിയൻ പതിയെ പതിയെ അപ്രസക്തമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് എന്താണ് പ്രോബ്ലം, കൂടുതൽ വിസിബിൾ അല്ലാതാണ് റിലീജിയൻ. പക്ഷെ അതുകൊണ്ട് ആളുകൾ ആസ് ആൻ ആ സൊസൈറ്റിയിലെ ഓരോ ഇൻഡിവിജ്വലും കൂടുതൽ ശാസ്ത്രബോധത്തോടുകൂടി പെരുമാറുന്നോ അല്ലെങ്കിൽ അവരെല്ലാം കൂടുതൽ സയന്റിഫിക്കലി എഡ്യൂക്കേറ്റഡ് ആണ് എന്നോ ഉള്ള ഒരു തെറ്റിദ്ധാരണയിലേക്ക് പലരും പോകുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് യോജിപ്പില്ല. ഈവൻ നമ്മൾ ഈ പറയുന്ന ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള സൊസൈറ്റികളിൽ പോലും ആളുകളുടെ സയന്റിഫിക് ലിറ്ററസി വളരെ കുറവാണെന്നുള്ളത് ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ ആസ് എ സൊസൈറ്റി ദേ ആർ ഫ്ലറിഷിംഗ്. അപ്പൊ അതുകൊണ്ട് അവിടെ പതിയെ മതം ഇല്ലാതാകുന്നു, മതത്തിന് പ്രാധാന്യം ഇല്ലാതാകുന്ന സ്ഥലങ്ങളിൽ പിന്നെ പതിയെ നമ്മൾ ഈ പറയുന്ന നമുക്കൊരു കോസേഷൻ പോലെ തോന്നിയേക്കാണ്. ബേസിക്കലി കോറിലേഷനും ഒരു അല്പ കോസേഷനും ഉണ്ടാകാം എന്ന് മാത്രമേ ഞാൻ ഇതിനകത്ത് കരുതൂ. പൊതുവെ ഭാരതീയരിൽ സൂപ്പർനാച്ചുറൽ ഫോഴ്സസിലുള്ള വിശ്വാസം വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടാവാനുള്ള മൂല കാരണം, അത് മാറാത്തതിന്റെ മൂല കാരണം എന്തായിരിക്കും? അല്ല, അത് തൊട്ട് മുമ്പ് ഞാൻ സംസാരിച്ച അത് തന്നെയാണ് എന്റെ കണക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 100% ഉറപ്പോട് മറുപടി ഒന്നും ഇല്ല. പക്ഷെ അത് തന്നെ ആകാം ഒരു കാരണം. നമ്മളെ പോലെ 130 കോടി മനുഷ്യരും അതിൽ തന്നെ ഒരുപാട് അസമത്വങ്ങളും സാമ്പത്തിക പരാധീനകളും നമുക്കറിയാമല്ലോ. നമ്മളുടെ ഒരു ഭാഗം ഒരു വളരെ വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമേ അങ്ങനെ എന്താണ് ബില്യണേഴ്സ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം വളരെ ബഹുഭൂരിപക്ഷം പട്ടിണി കിടക്കുന്ന ആൾക്കാരാണ് നമ്മളത്. അപ്പൊ ബേസിക്കലി നമ്മളുടെ മെന്റൽ വയറിംഗ് തന്നെ ഇത്തരം സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളിലൊക്കെ നമ്മള് നമ്മുടെ പല ചോദ്യങ്ങളെയും ഉത്തരങ്ങൾ സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ അതീന്ദ്രിയ ശക്തികളിലേക്ക് കെട്ടാൻ പ്രവണതയുള്ള ജീവികളാണ് മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പോ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പോ നമ്മളിപ്പോ ഒരു ബൈക്ക് എടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പുറപ്പെട്ടാൽ അവിടെ എത്തുമോ എന്ന ചോദ്യത്തിനുള്ള പ്രോബിലിറ്റി, അവിടെ എത്താനുള്ള പ്രോബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് 100% ഉറപ്പൊന്നുമില്ല. കാരണം ഇപ്പൊ നമ്മൾ വഴി ഒരു ആക്സിഡന്റ് കിടന്നാൽ തന്നെയും അവിടെ ആരെങ്കിലും നമ്മളെ വന്ന് സമയത്ത് രക്ഷിക്കും എന്നുള്ളതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. നമുക്കങ്ങനെ കോൺഫിഡൻസോടുകൂടി വിളിക്കാൻ ഒരു എമർജൻസി നമ്പർ പോലും ഇല്ല. അതായത് അഥവാ നമ്പർ ഉണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ എത്തും എന്നുള്ളതിന് ഗ്യാരണ്ടി ഇല്ല. അപ്പൊ അതൊന്നും ഒരാളുടെയോ ഒരു വ്യക്തിയുടെയോ ഒരു കൂട്ടം ആളുകളെയോ ഒന്നും കുഴപ്പമില്ല. ആസ് എ സൊസൈറ്റി നമുക്ക് ഒരുപാട് പരാധീനതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് അതീന്ദ്രിയ എന്താണ് ഈ പറഞ്ഞ പോലെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാനുള്ള പ്രവണത വിസിബിൾ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്റെ ക്വസ്റ്റ്യൻ ഈ സയൻസ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയിൽ പൊതുവെ ഈ സയൻസ് കമ്മ്യൂണിക്കേഷൻ കുറവാണോ മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ? ഇപ്പം ഈ ഡെവലപ്ഡ് നേഷൻസിലൊക്കെ ഈ റിസർച്ചേഴ്സും പ്രൊഫസേഴ്സിനും ഒക്കെ കുറച്ച് ടൈം ഇങ്ങനെ അലോട്ട് ചെയ്ത് വെക്കുമെന്നാണ് പറയുന്നത് സയൻസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി. ഇന്ത്യയിലത്തെ സിറ്റുവേഷൻ അങ്ങനെയാണോ? ഇന്ത്യയിലെ
അത്തരം കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവൻ വിജ്ഞാൻ പ്രസാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ ബോഡികളിൽ അത്തരം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ മറ്റു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഒരു ഒഫീഷ്യൽ പ്രോത്സാഹനം നമ്മുടെ നാട്ടിൽ കുറവാണ്. സയൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അത്ര ആളുകളോട് മാസത്തിനോട് സയൻസ് സംസാരിക്കുന്നത് അത്ര എന്താ ഒരു എന്താ പറയാ ഒരു മഹത്വമുള്ള ഒരു പണിയാണെന്ന് കരുതുന്നില്ല എന്നൊരു പ്രശ്നം എന്റെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു സയൻസ് കമ്മ്യൂണിക്കേഷൻ ചെയർ എന്ന് പറയുന്നത് മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്, വലിയ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ വലിയ യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു സയൻസ് കമ്മ്യൂണിക്കേഷൻ ഒരു ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് കുറവാണ്. ഈവൻ ഇസ്രോ ഒക്കെ പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നല്ല, ഇല്ലാന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സയൻസ് ഡിസ്കോഴ്സിൽ എത്രത്തോളം പോസ്റ്റ് ട്രൂത്ത് എഫക്ട് ചെയ്യുന്നുണ്ട്? ബിക്കോസ് അതൊരു സീരിയസ് ഇപ്പൊ സയൻസിനെ പോസ്റ്റ് ട്രൂത്ത് എഫക്ട് ചെയ്യുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എവിടെ ഏതൊക്കെ മേഖലകളിലാണ് ഹൗ സയൻസ് ഇസ് പ്രോൺ ടു പോസ്റ്റ് ട്രൂത്ത് എന്നതിനെ കുറിച്ച് പറയാൻ പറ്റും? അത് ശരിക്കും പോസ്റ്റ് ട്രൂത്ത് എന്നൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഏറ്റവും സീരിയസ് ആയിട്ട് ബാധിക്കാൻ പോകുന്നത് സയൻസിനാണ്. കാരണം സയൻസ് ആണെങ്കിൽ ട്രൂത്തിനെ കുറിച്ച് കൺസേൺ ആയിരിക്കും, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ട്രൂത്തിനെ കുറിച്ച്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ട്രൂത്ത് എന്ന് പറയുന്ന സംഗതിയുടെ വാലിഡിറ്റി നെഗറ്റീവ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീരിയസ് ഡാമേജ് ഉണ്ടാകാൻ പോകുന്നത് സയൻസിനാണ്. അത് അങ്ങനെ വന്നിട്ടുണ്ട്. ഇവർ പല ആളുകളും സയൻസ് ഇസ് ജസ്റ്റ് അനദർ ഒപ്പീനിയൻ എന്ന് വളരെ സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ടെൻഡൻസിയാണ്. നിവേദിത, കാൻ വി യൂസ് സയന്റിഫിക് തിങ്കിങ് ഓൾവേസ് ഇൻ റിയൽ ലൈഫ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ക്ലിയർ കട്ട് മാർജിനില്ല. പലപ്പോഴും നമുക്ക് ഹ്യൂറിസ്റ്റിക് തിങ്കിങ് വന്നു പോകും, നമുക്ക് സമയം വളരെ കുറവാണ്. അവൈലബിൾ ടൈം വിൻഡോയ്ക്കുള്ളിൽ സയന്റിഫിക് തിങ്കിങ് നമുക്ക് നടത്തിക്കൊള്ളുന്നില്ല. പിന്നെ ഒരാൾ എത്ര ആകെ നമുക്ക് ഗ്യാരണ്ടി ആകുന്നത് സയന്റിഫിക് തിങ്കിങ് എങ്ങനെയാണ്, എന്താണ് അതിന്റെ പ്രാധാന്യം, എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അയാൾ സ്വാഭാവികമായിട്ട് അത് ചെയ്തേക്കാം. നമ്മുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് സാർ, നമ്മൾ ഒരുപാട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്താൽ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഒരു സയന്റിഫിക് ആസ്പെക്ട് കൂടി അതിനുവേണ്ടി ഒരു ഒരു പ്രശ്നത്തിന്റെ സയന്റിഫിക് ആസ്പെക്ട് കൂടി നമ്മൾ ചിന്തിക്കും. നമുക്ക് അതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയാത്ത രീതിയിൽ മാറിപ്പോകുന്നേ ഉള്ളൂ. പക്ഷെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ പോലും നമ്മുടെ ജീവിതത്തിലെ 100% സാഹചര്യങ്ങളിൽ നമുക്കത് പ്രയോഗിക്കാൻ കഴിഞ്ഞോളാം എന്നില്ല. നല്ല അതിൽ നല്ല പല കാര്യങ്ങളിലും എക്സലന്റ് സയന്റിഫിക് തിങ്കിങ് പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളും മറ്റൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒന്നാം തരം മണ്ടത്തരം കാണിച്ചെന്ന് വരാം. നമുക്ക് ജസ്റ്റ് കരുതി ഇരിക്കാൻ തന്നെ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ വൈശാഖനടക്കം? വൈശാഖൻ ഒരു സ്ലൈഡ് കാണിച്ചായിരുന്നല്ലോ, ആ പിറ്റ് ഫോൾസിന്റെ ഒരു സ്ലൈഡ് where you spoke of the appealing anecdotes and things like that. അപ്പം ഞാനത് കണ്ടപ്പോൾ ആലോചിക്കുമായിരുന്നു, ടിപ്പിക്കലി സംബഡി ഹു വാണ്ട്സ് ടു മിസ്ലീഡ് ആൻഡ് മേക്ക് സംതിങ് ലുക്ക് വെരി സയന്റിഫിക്, ദേ കൻ റിവേഴ്സ് എഞ്ചിനീയർ ദറ്റ് സ്ലൈഡ് അല്ലേ? അതായത് ഇപ്പം അതായത് ഒരു ഒരു മെഡിക്കൽ ഫ്രോഡോ അല്ലെങ്കിൽ ഒരു റിലിജിയസ് ഫ്രോഡോ ഒരു പൊളിറ്റിക്കൽ, ഇപ്പം നമ്മൾ മിക്കവാറും കാണുന്നത് എന്തുവാ, ഈ വെരി ബ്രെയിനി പീപ്പിൾ ആർ ദ വൺസ് ഹു ആർ ഇൻ ദ മീഡിയ, അതായത് ഈ ന്യൂസ് 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 റൂമിൽ ന്യൂസ് മേക്കേഴ്സും ഈ ന്യൂസ് ചർച്ചകൾക്ക് വന്നിരിക്കുന്ന പൊളിറ്റീഷ്യൻസും എല്ലാം. ഇവർ ഇതുപോലത്തെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് വന്നിട്ട് ഒരു ഒരു വളരെ സയന്റിഫിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും ആ ആ സ്ലൈഡ് തന്നെ. Maybe your example should include one of those kind of things that people do to reverse engineer that slide and create a belief that something is believable. Yeah, very good point. I'll take that in mind. Okay, then. Yeah, thank you. We have come to the end of yet another talk from Uplifting Conversations. ഇതിനകത്ത് പങ്കെടുത്ത എല്ലാ ഓഡിയൻസുകളും, നമുക്ക് 40-ൽ അധികം മെമ്പേഴ്സ് ഉണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ഒപ്പം വൈശാഖൻ, ഡോക്ടർ വൈശാഖന് നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ആൻഡ് നമ്മളിനി അടുത്തൊരു ടോക്കിൽ കണ്ടുമുട്ടുന്നവരെ, വി ആർ സൈനിങ് ഓഫ്.